പ്രമൂർത്തികൾ. നാട്ടുകാർ ഇവരെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണിവർ. സർക്കാർ ലാവണത്തിൽ മുന്തിയ സ്ഥാനങ്ങളിലിരുന്ന് വിരമിച്ചവരാണ് ഈ ത്രിമൂർത്തികൾ. കൂട കയ്യിലേന്തി ആകാശത്തേക്ക് നോക്കി നടക്കുന്നയാളാണ് ഓമനക്കുട്ടമ്പിള്ള. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് കക്ഷി വിരമിച്ചത്. അതുകൊണ്ട് പ്രകൃതിയുടെ നേരിയ ചലനങ്ങളിൽ പോലും അദ്ദേഹം സദാ ശ്രദ്ധാലുവാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ അസാധാരണമായ ഏമ്പക്കത്തിന്റെ ഉടമയാണ് ചെറിയാൻ തോമസ്. മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു ഇഷ്ടൻ 30 കൊല്ലം. ഇരുവരുടെയും മധ്യത്തിൽ നടക്കുന്നത് മഹേന്ദ്രൻ തമ്പി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും നാടകാഭിനയം സ്വപ്നം കണ്ടുകഴിഞ്ഞ കലാകാരനാണ് അദ്ദേഹം. റിട്ടയർഡ് ലൈഫിലെ വിരസത അകറ്റാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ത്രിമൂർത്തികൾ ഒരു വഴി കണ്ടെത്തി. റാങ്കിലിരുന്ന് റിട്ടയർ ആയ നമ്മൾ കീഴ് ജീവനക്കാർക്കൊപ്പം നിന്ന് പെൻഷൻ മേടിക്കുന്ന ഭയങ്കര നാണക്കേട്. സർവീസിലിരുന്ന കാലത്തുള്ള പകയവന്മാർ ഇപ്പോഴാണ് തീർക്കുന്നത്. ഓഫീസിൽ വന്ന് തന്നെ പെൻഷൻ വാങ്ങണമെന്നൊന്നുമില്ല, അതങ്ങ് വീട്ടിലോട്ട് എത്തിച്ചേരും, നാണക്കേട് ഒഴിവാക്കാമല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണോ ഈ ചുറ്റിക്കളി കിടക്കുന്നത്? പെൻഷന്റെ പേരും പറഞ്ഞാ മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിയാടുന്നു. ഓമനക്കുട്ടപ്പിള്ളേ, തന്റെ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ ആയോ തന്റെ സ്വഭാവവും? എന്തിനും തന്റെ അഭിപ്രായം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. തന്റെ ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ഷേമമാണ്. മൃഗസംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെ കൊന്ന് ഇറച്ചി പാക്കറ്റിലാക്കി വിൽക്കുന്ന തന്റെ മൃഗസംരക്ഷണ വകുപ്പിനേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ ഓമനക്കുട്ടാ. മനുഷ്യർക്ക് തിന്നാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കും,
അതാണ് മൃഗസംരക്ഷണത്തിന്റെ അർത്ഥം. ഇതാ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർഷം ജോലി ചെയ്യരുത് എന്ന് പറയുന്നത്. അതെന്താ? മൃഗസംരക്ഷണ വകുപ്പിൽ 30 കൊല്ലം ജോലി ചെയ്ത് അവിടെ ഇരുന്ന് താൻ പെൻഷൻ പറ്റിയപ്പോ മൃഗങ്ങളെ പോലെ തനിക്ക് നിവേചന ബുദ്ധിയിലുണ്ടായി. വന്നു വന്ന് ഏമ്പക്കം വിടുന്നത് തന്നെ എരിമമർന്ന മാതിരിയാ. ഇത് വെറും ഗ്യാസ് അല്ല, ഗോബർ ഗ്യാസാ. വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു നല്ല മൃഗഡോക്ടറെ കാണിക്കൂ ചെറിയാനേ. വാ. കർത്താവേ, ഞാനില്ല, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. കഴിഞ്ഞ മാസം താൻ ഇത് പറഞ്ഞാ എന്നെ വെട്ടിച്ചത്. ഇപ്രാവശ്യം തന്നെ കൊണ്ട് 3 എണ്ണം അടുപ്പിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. സർവീസിലിരുന്ന കാലത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം ഒരു വഴിക്ക്, ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഭാര്യയുടെ ശാസനയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും വേറൊരു വഴിക്ക്, എല്ലാം കൂടി ജീവിതത്തിൽ കുറെ ടെൻഷൻ അനുഭവിച്ചവരില്ലേ നമ്മൾ. ഇനി ഈ റിട്ടയർഡ് ലൈഫെങ്കിലും ശരിക്കും എൻജോയ് ചെയ്തില്ലെങ്കിലേ ചത്ത് മേളിലോട്ട് ചെല്ലുമ്പോ കർത്താവിന് ചെറിയാച്ചനെ കാണുമ്പോ ചൊറിയും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ, സൂസന്നയുടെ സ്വഭാവം തനിക്കറിയത്തില്ലേ. പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോ അടിപൊളി പരിശോധിച്ച് കളങ്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൾ അകത്തേക്ക് കയറ്റു. തന്റെ കൂടെയാ വന്നിരിക്കണെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ നന്നാക്ക് വരെ മണപ്പിക്കും. വയസ്സ് 10-60 ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളുടെ കണ്ണു വെട്ടിക്കാൻ പഠിക്കണം. ദേ എന്റെ ഭാര്യ ആരാ മോള്? പക്ഷെ അവളെ ഞാൻ എത്ര വിദഗ്ധമായിട്ടാണ് പറ്റിക്കുന്നത്. സൂസന്നയ്ക്ക് മണവടിക്കാതിരിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. താൻ ധൈര്യമായിട്ട് കയറണോ? വന്ന് രണ്ടെണ്ണം വീശണോ? ഞാനില്ല. ഓ വാട്. സുമിത്രേ, എന്താ ചേട്ടത്തി? പെൻഷൻ വാങ്ങാൻ പോയിട്ട് സന്തോഷിന്റെ അച്ഛൻ വന്നോ? ഇല്ല. തോമച്ചന്റെ അപ്പച്ചനെ കണ്ടില്ല? അവര് വേറെവിടെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ? ചേട്ടൻ പോവാൻ ഇറങ്ങുമ്പോ ഞാൻ കുളിക്കായിരുന്നു, ഇനി സതീഷിനോട് പറഞ്ഞു എന്നറിയില്ല. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്, കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്, കിരീടവും ചെങ്കോലും ഒക്കെ ഉള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കും, പ്രിൻസ്, രാജകുമാരൻ. നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ, ഇതുവരെ നിർത്താറായില്ലേ? ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉള്ള അമ്മേ. മോഹൻലാൽ പറയുമ്പോ മമ്മൂട്ടി ആയി കഴിഞ്ഞാൽ കൂലി കിട്ടുന്ന എനിക്കാ, അല്ല അമ്മയ്ക്കല്ല. പിന്നെ നീ മിമിക്രി അണിക്കാൻ പോയില്ലെങ്കിൽ ഇന്ന് ഇവിടെ അത്താഴപ്പെട്ടിനിയാവും. അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, മറ്റുള്ളവർ നിൽക്കുമ്പോ എന്റെ കല ആക്ഷേപിക്കുന്നത് കേട്ടോ. കോപ്രാന്ന് കാണിക്കാതെ പോകുന്നുണ്ട് എന്റെ മുമ്പിൽ. ദേഷ്യം കണ്ട കൊച്ചു കള്ളി. അപ്പുറത്ത് അമ്മച്ചി നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താ അമ്മച്ചി, സുഖമാണോ? പറ്റി ഏതായാലും മോഹൻലാലിൽ ഇത്രയും ചേരുവില്ല. ആ അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവരിത് എവിടെ പോയതാ? സാധാരണ 12 മണിക്ക് ഇങ്ങ് എത്തുന്നാണല്ലോ. മഴ പെയ്യുന്ന വല്ല കടത്തിനാലും കയറി നിൽക്കണ്ടാവും. അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. പെൻഷൻ പറ്റിയെന്ന് വെച്ച് നിന്റെ അച്ഛൻ ഇപ്പോഴും ഒരു പ്രവചനം നടത്തിയ അച്ചട്ടാ. അതുള്ളത് രാത്രി മഴ പെയ്യെന്ന് പറഞ്ഞാലേ, അത്ര കൃത്യമായിട്ട് പെയ്തില്ലെങ്കിലും 7-ന്റെന്തെങ്കിലും പെയ്തിരിക്കും. അല്ലേ, ഞാനതല്ല ആലോചിക്കുന്നത്. ഊണിന്റെ നേരം കഴിഞ്ഞിട്ടും എവര് തന്നെ എടുക്കും. ഏതായാലും ഇനി വരട്ടെ. മാതാവേ, ഈ തടസ്സുള്ളിയല്ലേ? തനിക്കെന്താ പ്രായപൂർത്തിയായിട്ടില്ലേ? ചുമ്മാ അതല്ല സൂസന്നെ തന്റെ കഴുത്തിലെ കയറൂരാത്തത്. ആണുങ്ങളായി ഇച്ചിരി തന്റെ ഓടൊക്കെ വേണോടോ? അതല്ലോ അവന് കൂട്ട, അടച്ചുള്ളി പണം കണ്ടെന്ന് അവളെങ്ങാനും പറഞ്ഞാൽ മരുമകളുടെ മുമ്പിൽ നിർത്തി എന്റെ തൊലി ഉരിക്കും. അറിയാനായിട്ട് നമ്മൾ ആരോടെങ്കിലും പറയാൻ പോണോ? ഇനി കുത്തി കുത്തി ചോദിച്ചാൽ തന്റെ നാവിൽ നിന്നും വീഴാണ്ടിരുന്നാ മതി. ഞാനൊരു ദുർബല ഹൃദയനാണെന്ന് തനിക്കറിയാലോ. ഒന്നും അധികം നേരം ഒളിച്ചു വെക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. മദ്യപിച്ച് സിനിമയും കണ്ട് ചെല്ലുമ്പോ താമസിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് തപാലും പറയും? അതിനുള്ള ന്യായം ഞാൻ ഇന്റർവെലിന്റെ ഗ്യാപ്പിൽ പറഞ്ഞാൽ താൻ ക്യൂ നിൽക്കുക. അയ്യോ വേണ്ട, പ്രശ്നമാവും. കണ്ടില്ല, എനിക്കും പ്രശ്നം. താ നിക്ക്. എന്നാത്തിനാ ഇത്രയ്ക്ക് ആദ്യ പിടിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തത്. അപ്പച്ചനിങ്ങ വരുവന്നേ. ഇങ്ങോട്ട് വരാതെ പിന്നെ എവിടെ പോവാനാ? ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ആദിയില്ലായിരുന്നു. അപ്പുറത്തെ ആ വാനനിരീക്ഷണക്കാരനുണ്ടല്ലോ, അങ്ങേരെ മാനം കിഴിച്ച് ഊഞ്ഞാലാടും നെനവാ. മാസത്തിലൊരിക്കൽ പെൻഷൻ മേടിക്കാനല്ലേ അപ്പച്ചൻ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്? പരിചയക്കാരെങ്കിലും ഇങ്ങനെ സംസാരിച്ച് നിന്നുപോയതായിരിക്കും. പറയുമ്പോ നീ എന്റെ മോന്റെ കെട്ടിയോളാ. എന്നാലും പറയ, ആണുങ്ങളെ അങ്ങനെ അങ്ങ് കയറൂരി വിടരുത്.
കയറിന്റെ ഒരറ്റം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഗൾഫിൽ കഴിയുന്ന ടോമിച്ചായന്റെ കയറിന്റെ അറ്റം എന്റെ കയ്യിലിരുന്നിട്ട് എന്നതാ അമ്മച്ചി കാര്യം? ഇവിടെ ഇരുന്നോണ്ട് അവനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. നിന്റെ അമ്മാവി എപ്പ സ്ഥലം മാറ്റമായി, ഒറ്റയ്ക്ക് എവിടൊക്കെ കഴിഞ്ഞു. പക്ഷേ അവിടെ എന്തെങ്കിലും വേണ്ടാതീനം കാണിച്ച അതപ്പ ഞാനിവിടെ അറിയും. എന്റെ ഒരു കത്തം കൊണ്ട് ചെന്നാ മതി, പിന്നെ രണ്ടാഴ്ചത്തേക്ക് അതിയാന് മൂത്ര തടസ്സമാ. അങ്ങനെയാണോ അപ്പച്ചൻ രണ്ടു പ്രാവശ്യം സ്റ്റോണിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നത്? അതും ഒരു കാരണമാ. എത്തിയോ? എന്നതാ വായില്? ഒന്നെങ്കിൽ ഇറക്ക് അല്ലെങ്കിൽ തുപ്പ്, എന്നിട്ട് പറ. എവിടെയായിരുന്നു ഇതുവരെ? ഞാനാ മഹേന്ദ്ര തമ്പിയുടെ ഓഫീസിൽ കയറി സംസാരിച്ചിരുന്നു പോയതാണേ. ഈ ബൈബിളെ തൊട്ടൊന്ന് സത്യം ചെയ്തേ. പൊറുക്കണം സൂസി, ഓമനക്കൂട്ടം നിർബന്ധിച്ചപ്പോ ഞങ്ങളൊരു സിനിമയ്ക്ക് കയറിയതാ. എന്നാ സിനിമയാ? തുടങ്ങി കഴിഞ്ഞ പിന്നെ കയറിയത്. അതുകൊണ്ട് പേര് ഓർമ്മയില്ല. തിയേറ്ററിന്റെ പേര് ഓർമ്മയില്ല? ഉണ്ട്, മേളം. മോളിക്കുട്ടിയെ, ഇന്നത്തെ പത്രം എടുത്തേ, മേളം തിയേറ്ററിൽ എന്നാ പടമാണെന്നൊന്ന് നോക്കിക്കേ, എന്നിട്ട് ടേപ്പ് റെക്കോർഡർ അങ്ങോട്ട് ഓൺ ചെയ്തേ. ഭഗവാനെ, ചെറിയാച്ചന്റെ വീട്ടിൽ നിന്നാണല്ലോ ഭക്തിഗാനം കേൾക്കുന്നത്. കുഴഞ്ഞോ? ആ ദുർബല ഹൃദയം എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നു. ഞാൻ ഇനി ആ പെണ്ണും പിള്ള എങ്ങനെ ഫേസ് ചെയ്യും? അയ്യോ, ഇന്ന് തന്നെ ഞാൻ ടോമച്ചൻ എഴുതുന്നുണ്ട്. അപ്പച്ചൻ വെള്ളം അടിച്ചേച്ച് വിക്സ് ഗുളിയ തിന്നുന്നതും ഏപ്പടം കാണുന്നതും എല്ലാം അവനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മച്ചി ഒന്ന് പതുക്കെ, അയൽവക്കാര് കേക്കും. അയൽവക്കാര് കേക്കാതിരിക്കാനല്ലേ ഭക്തിഗാനം വെച്ചിരിക്കുന്നത്. എന്നിട്ടും കേൾക്കുന്നെങ്കിൽ ഒറ്റ കൂട്ടി വെച്ചോ. പെൻഷൻ അങ്ങോട്ട് എന്ന് മേടിക്കുന്നതേ ഇന്ന് തുട നിർത്തിക്കോ. കൂട്ടുകാരനെയും പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങൾ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? കുടിച്ചു, മൂക്കറ്റം കുടിച്ചു. കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതിന് ശേഷം ഇനി ഒരു തുള്ളി കുടിച്ചു പോരെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ നിന്റെ നിറുകെ തൊട്ടല്ലേ സത്യം ചെയ്തത്, മദ്യം ഞാൻ കൈകൊണ്ട് തൊടില്ലെന്ന്. അതിനുശേഷം നിന്നാണ്, നമ്മുടെ രണ്ട് മക്കളാണ്, മദ്യം ഞാൻ ഈ കൈകൊണ്ട് തൊട്ടിട്ടില്ല, അറിയാവോ? ആണയിട്ട് അത് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ സുമി നീ എന്നെ സംശയിച്ചത്? കുടിച്ചിട്ടില്ലെന്നുള്ളതായിരിക്കും, പക്ഷെ സിനിമ കണ്ടു കാണും, അത് ഉറപ്പാ. കണ്ടോ കണ്ടോ, ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം, കുടലെടുത്ത് കാണിച്ച തിരുപ്പനാണെന്ന് പറയും. വിശ്വാസമില്ല, നീ ആ തമ്പി ഫോൺ ചെയ്ത് ചോദിക്കും. 5 മണിവരെ ഞങ്ങൾ അയാളുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. തമ്പി സാർ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലേ, എന്നും കാണുന്നവര് തമ്മില് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? അയാൾ ഉടനെ റിട്ടയർ ആകുകയല്ലേ, പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെയാ ശരിയാക്കേണ്ടെന്ന് ചോദിക്കായിരുന്നു. ഇടയ്ക്ക് ഇത്തിരി നേരം മോന്റെ കല്യാണ കാര്യം വന്ന് വീണു. പിന്നെ നാടഭ്രാന്തരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയയില്ല. ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ചതിന്റെ ചരിത്രം കുറെ വിളമ്പി. ടെറസ് തുണി വല്ലതും ഉണങ്ങായിട്ടിട്ടുണ്ടോ? എന്താ മഴ പെയ്യോ? പിന്നെ 4.25 സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാൻ ധാരാളം മതി. പോയെടുക്കൂ. കപിൽ ദേവ് വന്നല്ലോ, ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത്? അച്ഛൻ കളിയാക്കൊന്നും വേണ്ട, ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ അച്ഛൻ ഞെട്ടരുത്. ഇന്ത്യക്ക് വേണ്ടി ഇനി നീ കൂടെ കളിക്കാത്ത കുറവേ ഉള്ളൂ. കളിച്ച് കളിച്ച് സമ്മാനമൊക്കെ വാരി കൂട്ടിട്ട് ഇന്ത്യ എന്ത് കേടാനാ? സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ ഇന്ത്യ? സ്പോർട്സ് എന്ന് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ഇത്ര അലർജി? മനുഷ്യനായ ശകലം സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ വേണം. ഞങ്ങൾക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ ജനി. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മൂത്തവൻ മിമിക്രി, രണ്ടാമത്തവൻ മാക്രി. നമ്മുടെ മക്കള് രണ്ടും പാഴായി പോയല്ലോ ഡേ സുമി. അതെ അതെ, തന്ത പെൻഷൻ പറ്റി ഷെഡി കയറിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു, എന്നിട്ടും മക്കൾ ഇപ്പോഴും കളിച്ചു നടക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ? മറുതല പറയാതെ ഇവരെ ദോഷി. അച്ഛ, നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, അവരെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരു 200 രൂപ വേണം. കഴിഞ്ഞ ആഴ്ച നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് 100 രൂപ മേടിച്ചോണ്ട് പോയല്ലോ.
എല്ലാ കൂട്ടുകാരുടെയും ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ നീ ആരാ? ചാൾസ് രാജകുമാരനോ? 10 പൈസ തരില്ല. ഇല്ലെങ്കിൽ വേണ്ട. അച്ഛൻ പെൻഷൻ മേടിച്ചോണ്ട് ഒരിടത്ത് കയറുന്നത് കണ്ടല്ലോ. എങ്ങോട്ട് കയറുന്നുണ്ടെന്ന? തമ്പിയുടെ ഓഫീസിലായിരിക്കും അല്ലേ? അല്ല, ഏ പടം കാണുവാൻ അച്ഛനും മംഗിലും കയറിയേ. സന്തോഷേ, കാശേരം സത്യമായിട്ട് അച്ഛൻ തരാം. അച്ഛൻ പേടിക്കണ്ട കേട്ടോ, സിനിമ കണ്ട കാര്യം ഞാൻ പറയത്തില്ല. ഞങ്ങള് സിനിമാക്ക് കയറുന്നത് മക്കൾ എങ്ങനെ കണ്ടു? അച്ഛന്റെ തൊട്ടുപിറകിലത്തെ സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. എന്താമ്മേ? അച്ഛൻ ആപ്പിള് മേടിക്കണോന്ന് പറഞ്ഞിട്ട് മേടിച്ചോ? മേടിച്ചു. കിലോക്ക് പിന്നെ 2 രൂപ കൂടി. അല്ല, എനിക്ക് അറിയാൻ വയ്യ എന്ന് ചോദിക്കുക. അച്ഛൻ എന്തിനാ അങ്ങനെ സ്ഥിരമായിട്ട് ആപ്പിൾ മേടിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ, ആഹാരത്തിന് മുൻപ് മുടങ്ങാതെ 2 ആപ്പിള് കഴിക്കണോന്ന്. എന്റെ കൂടെ പഠിക്കുന്ന ചാർലിയുടെ ഫാദറിന് 2 തവണ അറ്റാക്ക് വന്നതാ, എന്നിട്ട് ആപ്പിൾ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. അതിന് അച്ഛന്റെ ഡോക്ടറാണോ അയാളെ ചികിത്സിച്ചത്? ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചിലപ്പോ ആപ്പിൾ കഴിക്കേണ്ട അറ്റാക്ക് ആയിരിക്കും നിന്റെ അച്ഛന് വന്നത്. ഓ, ഇതായിരിക്കും ആപ്പിൾ അറ്റാക്ക് അല്ലേ? ആ, മഹേന്ദ്രൻ തമ്പിയാണ്. ഞാനാണ് ഓമനക്കുട്ടൻ. അതെ, സുമിത്ര വിളിക്കുകയാണെങ്കിലേ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ ഓഫീസിൽ ഉണ്ടായിരുന്നത് പറയണം. എന്താ ഏടാ കുടുംബല്ലോ ഒപ്പിച്ചോ? ഒപ്പിച്ചു. ആ കഴുത ചെറിയാൻ അത് കുളമാക്കി സൂസനെ കൊണ്ട് ഭക്തി ഗാനവും വെപ്പിച്ചു. അയ്യോ, ഇന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട്. ചെറിയാച്ചനെയും കൂട്ടാവെന്ന് കരുതി ഞാൻ 2 ടിക്കറ്റ് എടുത്തു പോയല്ലോ. ചെറിയാച്ചൻ വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അയാളെ അടുത്ത കാലത്തൊന്ന് സൂസൻ അഴിച്ചു വിടുമെന്ന് തോന്നില്ലടോ. ശരി, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. പറയുന്ന കൊണ്ട് നിനക്ക് വിഷമം ഒന്നും തോന്നണ്ട. നീ നാടകത്തിന് കളയുന്ന കാശുണ്ടായിരുന്നെങ്കി സതിക്ക് വല്ല ആഭരണം ഉണ്ടാക്കി വെക്കായിരുന്നു. അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നും അവക്ക് ആഭരണങ്ങളെ ഇല്ലെന്ന്. ഇല്ലെന്നല്ലടാ, വരുന്നവരെത്രയാ ചോദിക്കാന്ന് ആക്കാ നിശ്ചയം. വരുന്നവര് ചോദിക്കുന്നതൊക്കെ കൊടുക്കാനേ അവൾ എന്താ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണോ? സമയം ആവട്ടെ, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. സമയം ഇതാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങ് പോവും. ജയന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജലക്ഷ്മിക്കോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ 2 മക്കളുടെയും കല്യാണം എനിക്ക് കാണണം. അതോർത്തമ്മ വിഷമിക്കണ്ട, ജയമോഹന്റെയും സതിയുടെയും കല്യാണവും കണ്ട് എന്റെ പേരക്കുട്ടികളെയും താലോലിച്ച് അവരുടെ കല്യാണവും കണ്ടിട്ടേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. എന്റെ ഒരു വർത്തമാനം. അല്ല, ട്യൂഷൻ കഴിഞ്ഞ് സതി വന്നോ? നന്നായിട്ടുണ്ടോ അച്ഛാ? കുഴപ്പമില്ല, നന്നായിട്ട് സാധകം ചെയ്യണം. ആ അച്ഛൻ ഇന്നൊരു നാടകത്തിന് പോന്നു, മോള് വരുന്നോ? എത്ര മണിക്കാ? 7 മണിക്ക്. അയ്യോ, ഞാനില്ല, വൈകുന്നേരം ഒരുങ്ങി നിക്കണെന്നും പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എന്താ വിശേഷിച്ച്? അച്ഛന്റെ ഓഫീസ് പോലെ അല്ല ബാങ്ക്, അവർക്ക് 28-ാം തീയതി തന്നെ ശമ്പളം കിട്ടും. 3 ദിവസമായിട്ട് ശമ്പളം കൈവച്ചോണ്ട് കറങ്ങി നടക്കുക ജയേട്ടൻ. നശിച്ച ട്യൂഷൻ കാരണം കൂടെ ചെല്ലാൻ സമയം കിട്ടണ്ടേ? ശമ്പളം മുഴുവൻ തീർക്കാതെ ചേട്ടനെ അനീതിക്ക് ഉറക്കം വരില്ല അല്ലേ? ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെയുള്ള അടിച്ചുപൊളിയല്ലേ ഉള്ളു. സിംഗപ്പൂർ റിട്ടേൺ രാജശേഖരൻ തമ്പിയുടെ അരുമമകൾ മാലിനി തങ്കച്ചി എന്റെ ചേട്ടത്തി അമ്മയെ വന്ന് കയറിയ പിന്നെ എന്റെ ഭരണം വല്ലത് നടക്കുവാറ്റമേ. ഈ പെണ്ണിന് വെളച്ചിന് കുറച്ച് കൂടുന്നുണ്ട്. ദാ ചേട്ടൻ വന്നു. അയ്യോ, ഇറങ്ങണ്ട, ഞാൻ റെഡി. എടി, ഡ്രസ് ഒന്ന് മാറി ചായ കുടിക്കട്ടെ. ചായ നമുക്ക് ഷോപ്പിംഗിന് പോകുന്ന വഴിക്ക് കുടിക്കാം, പിന്നെ ഡ്രസ് മാറാൻ പെണ്ണ് കാണാനൊന്നല്ലല്ലോ. അധികം പ്രശ്നം പറയാ, വണ്ടിയെ കയറ്. നീ ഒരുത്തനായി പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നു. അച്ഛമ്മ പേടിക്കണ്ട, കഴുത്തിൽ ഒരു ചങ്ങല വീഴുമ്പം എല്ലാം മാറിക്കോളും. പോട്ടെ അച്ഛമ്മ. Thank you.
മടുത്തു. മോനോട് പറഞ്ഞൊരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലോട്ടെങ്ങാനും പോയാലോ എന്ന് ആലോചിക്കുക. തന്നെ ഒറ്റയ്ക്ക് സൂസന്നെ അയക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏത് മരുഭൂമി പോയാലും അവരും കൂടെ കാണും. രാമൻ കാട്ടി പോയപ്പോ സീത മനസ്സമാധാനം കൊടുത്തോ? ആ ആണ്ട ബാധ കൊണ്ടേ പോവും. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 24 മണിക്കൂറും വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോ വേണ്ടാത്തതൊക്കെ തോന്നും. പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. താൻ പഴുത്തിറന്ന് വീഴാൻ ഇനി അധികം ദിവസമില്ല, അത് ഓർമ്മ വേണം. നിങ്ങളുടെ അവസ്ഥ ഏതായാലും എനിക്കുണ്ടാവില്ല. റിട്ടയർഡ് ലൈഫ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെ പറ്റി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, തമ്പിക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടോ? എങ്കിൽ ഞങ്ങളും കൂടാം. എന്താ ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ചതാ. എന്റെ പിള്ളേർക്ക് രണ്ടിനും നേരെ ചൊവ്വയുള്ള പണിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ മൂത്തവന് വീഡിയോ ലൈബ്രറി മതി. രണ്ടാമത്തവന് ക്രിക്കറ്റിന്റെ കമ്പും കോലും വിൽക്കുന്ന കട തുടങ്ങണം. അവന്മാര് തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമാ. സൂസന്നയാണെങ്കിൽ ഇങ്ങോട്ട് നിർബന്ധിച്ചോണ്ടിരിക്കുക ബിസിനസ് തുടങ്ങാൻ. മൃഗസംരക്ഷണ വകുപ്പിലെ എക്സ്പീരിയൻസ് കാണിച്ച് ഒരു ലോൺ എടുത്ത് കുറെ ഇറച്ചിക്കോഴികളെ മേടിച്ച് വളർത്താനാ അവള് പറയുന്നത്. സൂസന്നയ്ക്ക് വിവരമില്ലെന്ന് പറയുന്ന വെറുതെയാ. തനിക്ക് പറ്റിയ പണി തന്നെ അവര് സജസ്റ്റ് ചെയ്തത്. പഠിക്കുന്ന കാലത്തെ വലിയൊരു നടനാവാനായിരുന്നു മോഹം. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിൽ നിന്ന് ജോലിക്ക് ഓർഡർ വന്നപ്പോ പോവാൻ വിസമ്മതിച്ചു. പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ? അപ്പൊ പി ആൻഡിയിൽ സറണ്ടർ ചെയ്ത് അഭിനയമോഹം പൊടിതട്ടിയെടുക്കാനാണ് തമ്പിയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. സിനിമയോ നാടകമോ അതോ ടിവി സീരിയലോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് മൂന്നു പേർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അഭിനയം എന്ന് പറയുന്നത് തമ്പിക്ക് ഒറ്റയ്ക്കാവുന്ന പണിയല്ലേ ഉള്ളൂ. അതെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കും കൂടെ സഹകരിക്കാവുന്ന ഒരു സംരംഭം നമുക്ക് ആലോചിക്കാം. യെസ്, വി വിൽ അറേഞ്ച് ദി ക്യാഷ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, താങ്ക് യു. സാറിനെ കാണാൻ ഒരു ലേഡി പുറത്ത് കാത്തിരിക്കുന്നു. എന്നെ കാണാൻ? പേടിക്കാനൊന്നുമില്ല, നമ്മുടെ രാജശേഖരൻ തമ്പി സാറിന്റെ മോളാ. ആലോചന ആയതേ ഉള്ളൂ, പെണ്ണിന് ചെറുക്കനെ കാണാതെ പൊറുതി മുട്ടിയെന്ന് തോന്നുന്നു. ഹായ്. ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിയാ. ബാങ്കിന്റെ ബോർഡ് കണ്ടപ്പോ വെറുതെ ഒന്ന് ബ്രേക്ക് കൂട്ടി. ജസ്റ്റ് സേ, അത്രേ ഉള്ളൂ. അകത്തേക്ക് വരാനില്ലേ? നോ 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 നോ, ജയമോഹന്റെ ഉഡ്ബി അങ്ങനെ ആരും പോസിന് കാണണ്ട. സൗകര്യമുള്ളവര് മണ്ഡപത്തിൽ വന്ന് കണ്ടാ മതി. വരുന്നോ? ശിശിരത്തിൽ നമുക്ക് ഒരു ഐസ്ക്രീം അടിക്കാം. സോറി, ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഓക്കെ, ഞാൻ കാരണം ബാങ്കിങ് ഏർപ്പാട് കൊള്ളേണ്ട. സി യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സി യു. അച്ഛമ്മ എന്തിനാ കരയുന്നത്? എന്റെ മോൻ പെൻഷൻ പറ്റി വരുന്നത് കണ്ടില്ലേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അച്ഛമ്മ പെൻഷൻ പറ്റിയെന്ന് വെച്ച് അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. ഇത് കമ്പി വന്നു കേൾക്കുമ്പോ ചിലര് നിലവിളിക്കുന്ന പോലെ ഉണ്ടല്ലോ അച്ഛമ്മ. നീ പോടി അവിടുന്ന്. എന്റെ അപ്പൂപ്പം പെൻഷൻ പറ്റി വന്നത് കണ്ടപ്പോഴും എനിക്ക് സഹിച്ചില്ല. ഓക്കെ, എന്താണമ്മേ ഇത്? ഡിപ്പാർട്ട്മെന്റിൽ 25 വർഷം കഴിച്ചു കൂട്ടിയതിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് സന്തോഷിക്കുമ്പോ അമ്മ കരയുകയാണോ വേണ്ടത്? അച്ഛമ്മ ആ കണ്ണ് രണ്ടും തുറച്ചേച്ച് അടുക്കളയിലോട്ട് ചെന്ന് പായസത്തിന് ശേഷം വെള്ളം അടുപ്പിൽ വെയ്. നിനക്കൊക്കെ തമാശയാ മോനെ, പെൻഷൻ പറ്റി കഴിഞ്ഞാ പിന്നെ മനുഷ്യർ ഒരു വിലയേ ഇല്ലടാ. ആ തോർത്ത് അമ്മ വിഷമിക്കണ്ട, സർവീസിൽ ഉണ്ടായിരുന്നതിനേക്കാളും വില ഞാൻ ഉണ്ടാക്കിത്തരാം. അതെങ്ങനെയാണ്? ഞാൻ സജീവമായി അഭിനയ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ബെസ്റ്റ് ഐഡിയ. റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇതുപോലൊരു ഫീൽഡ് ഇല്ല. മൊത്തമായിട്ടും ചില്ലറയായിട്ടും ചുറ്റിക്കളികൾ നടക്കും. ചെറിയ അച്ഛൻ എന്ത് തോന്നുന്നു? സംഗതി കൊള്ളാം, പക്ഷേ ഗസറ്റഡ് റാങ്കിൽ നിന്ന് റിട്ടയർ ആയ നാമൊക്കെ ഒരു നാടക കമ്പനി തുടങ്ങാന്ന് വെച്ചാ അത് കുറച്ചതല്ലേ തമ്പി? നാടകത്തിന് മാന്യതയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? സിനിമയുടെയും ടിവിയുടെയും ഈ അതിപ്രസരത്തിലും നാടകം ശക്തമായി നിലനിൽക്കുന്നില്ലേ? അത് മാന്യതയില്ലേട്ടാ. മാടിനറിയാമോ മാമ്പഴത്തിന്റെ ഗുണം? ഓ, പറയുന്നത് കേട്ടാ തോന്നും ഇയാളെ പെറ്റിട്ട് നാടക സ്റ്റേജിലാണെന്ന്. ഞാൻ ഭരതമുനിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നാടകത്തെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, സമ്മതിച്ചു. പക്ഷേ നാടകം തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെന്താ വേണം? എടോ, ഒന്നും രണ്ടും പറഞ്ഞുടക്കാതെ
ചെറിയ അച്ഛന് സഹകരിക്കാൻ പറ്റുമോ അത് പറ. ഈ നാടക ട്രൂപ്പ് എന്നൊക്കെ പറയുമ്പോ അതൊരു തലവേദന അല്ലേ തമ്പി? ഏത് ബിസിനസിനാ തലവേദന ഇല്ലാത്തത്? എല്ലാ ബിസിനസിനും ഉണ്ട് തലവേദനയും കുളമ്പ് രോഗവും. ജീവിതം തന്നെ ഒരു വലിയ ഗ്യാസ് ട്രബിൾ അല്ലേ? സൂസനെ സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാണോ ചെറിയ അച്ഛൻ ഒഴിയുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? ചെറിയാച്ചന്റെ മുഖം നോക്കി അറിയില്ലേ സൂസന്നയുടെ കൈപ്പത്തിയുടെ ശക്തി? ചുമ്മാരിടും. സൂസന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ, അതെനിക്ക് വിട. ഇവരുടെ ഇരിപ്പ് കണ്ടാ തോന്നും കെട്ടിയമാര് ബോട്ട് മുങ്ങി ചത്തുപോയെന്ന്. അമ്മയമ്മ കേക്കണ്ട. നിങ്ങൾ തന്നെയാണ് അടിപിള്ളേരെ ഈ പൊറുപൊറുക്കുന്നത്. അവര് നാടക ട്രൂപ്പ് തുടങ്ങുന്നതിന് നിങ്ങൾ എന്തിനാ വെറുതെ തല പുകയ്ക്കുന്നതെന്ന് ചോദിക്കായിരുന്നു. മോക്ക് അത് പറഞ്ഞാ മനസ്സിലാവത്തില്ല. കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തോമസിന്റെ അപ്പച്ചന് ഇത്തിരി വെള്ളം കണ്ട മുങ്ങുന്ന കൂട്ടത്തില്. നാടകം എന്ന് പറയുന്നതേ ഒരു വലിയ കായലാ. അതിയാൻ അതിലിറങ്ങിയാ പിന്നെ തിരിച്ചു കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴി തെറ്റാനുള്ളവർ എവിടെയായാലും തെറ്റും. അതിനിപ്പോ നാടകം തന്നെ വേണമെന്നൊന്നുമില്ല. ഒത്തിരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാ കുഴപ്പം. മോളിക്കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ചേട്ടനും തമ്പിസാറും ഉള്ളതുകൊണ്ട് ചെറിയ സാർ അങ്ങനെ കയറ് പൊട്ടിക്കൊന്ന് പേടിക്കണ്ട. അയ്യടാ അത് പറയണ്ട. സുമിത്രയുടെ ചേട്ടനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പിന്നെ തമ്പിസാറുള്ളതാ ഒരാശ്വാസം. അല്ല അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ ഞാൻ എന്ത് പറയാനാ, മഹേന്ദ്രൻ ഏതായാലും ദൂഷ്യമുള്ള ഒരു കാര്യങ്ങളും ആലോചിക്കില്ല, അതുറപ്പാ. തമ്പിസാറിന്റെ ഏർപ്പാടായതുകൊണ്ടാ ഞാനും അങ്ങ് സമ്മതിക്കാന്ന് വെച്ചത്. ഇനി ഞാനായിട്ട് എതിര് നിന്നതുകൊണ്ട് നടന്നില്ല എന്ന് വേണ്ട. പക്ഷെ നാടകം പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ മതി. ഈ കിളവന്മാർക്ക് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ നാടകത്തിന്റെ കാലവും കഴിഞ്ഞു, വല്ല 13 എപ്പിസോഡ് ടി വി സീരിയൽ പഠിക്കാൻ. അതായിരുന്നെങ്കിൽ എനിക്ക് കയറി അഭിനയിക്കുകയും ചെയ്യായിരുന്നു. ഇനി അതിനകത്ത് കൂടി കയറി വൃത്തികേടാക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, ജേട്ടന്റെ അടുത്ത് പറഞ്ഞേ. കേട്ടതിന് ആർക്കും മറുപടി പറയാം. ദേ അങ്ങനെ കയറി പറഞ്ഞാലുണ്ടല്ലോ അടിച്ചിന്റെ മോന്തിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പോയാ താമസിയാൻ അതും ശമ്പിക്കും. കേട്ടെ, നിർത്ത. നിങ്ങളമ്മ തല്ലുന്ന കാണാനല്ല വിളിപ്പിച്ചത്. കിളവന്മാർ മൂന്നും കൂടി നാടക സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? അവരെന്തെങ്കിലും വൃത്തികേട് കാണിച്ചാ അതിന്റെ നാണക്കേട് നമുക്ക്. അതുകൊണ്ട് മൂപ്പിലാമാരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം. ഞങ്ങളുടെ അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ, എട്ട് വീട്ടിൽ പിള്ളേരുടെ കുടുംബം അച്ഛൻ്റെ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പിന്മാറും. ജേട്ടന്റെ അച്ഛനല്ലേ ഇതിന്റെ ആണി. ജേട്ടൻ വിചാരിച്ച തമ്പി സാറിന്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ലേ? അല്ല അത് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. ആഫീസിൽ ഈറ്റപ്പുലി ആയിരുന്നെങ്കിലും വീട്ടിൽ എന്റെ പോയി പൂച്ചയാ. അപ്പൊ പിന്നെ ഈസി ആയല്ലോ. ജേട്ടാ ഞാൻ പോവാ. അയ്യോ ഫ്രണ്ട്സ് ഒക്കെ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാ. ഇവനെ കൊണ്ടൊരു വകയ്ക്ക് കൊള്ളത്തില്ല. എടാ മുലപ്പാലിന്റെ മണം മാറാത്ത നിന്നോട് ആലോചിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ പോ. മൂപ്പിലാമ്മാരുടെ നാടക ട്രൂപ്പ് കലക്കുന്ന കാര്യം ഞാൻ സതീഷുമായിട്ട് ആലോചിച്ചോളാം. സതീഷേ, ഇന്ന് പ്രൊഫഷണൽ നാടക രംഗത്ത് ഏറ്റവും മാർക്കറ്റുള്ള വ്യക്തിയാണ് അട്ടക്കുളങ്ങര അമ്പരാക്ഷൻ. അദ്ദേഹം നമുക്ക് വേണ്ടി നാടകം എഴുതി സംവിധാനം ചെയ്യാമെന്ന് ഏറ്റത് തന്നെ ഒരു ഭാഗ്യാണെന്ന് കരുതിയാ മതി. അപ്പോ തമ്പികളെ കണ്ടിരുന്നു? പിന്നെ അട്ടക്കുളങ്ങരയുമായിട്ട് ആലോചിച്ചതിന് ശേഷമല്ലേ ഞാൻ നിങ്ങളോട് പ്രശ്നം അവതരിപ്പിച്ചത് തന്നെ. അത് ശരി. പേര് ഏറ്റിട്ടൊരു വൃത്തിയില്ലായ്മയുണ്ട്. ആളെങ്ങനെ പ്രശസ്തരായ നാടകകൃത്തും സംവിധായകനുമാണെന്ന യാതൊരു ജാടയുമില്ല. പെരുമാറ്റത്തിലാണെങ്കിലോ എക്സ്ട്രാ ഡീസന്റ്. ഇന്നലെ പോകുമ്പോ കാട്ടിക്കൂട്ടിയതൊക്കെ അത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ പറഞ്ഞ പറഞ്ഞു തന്നെയാ, പറ്റില്ല പറഞ്ഞ പറ്റില്ല. എന്താ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? കുന്തം വിഴുകി മാതിരി നിൽക്കാതെ ഇറങ്ങി പോവൂ. തമ്പി താനല്ലേ പറഞ്ഞ ആള് ഡീസന്റ് ആണെന്ന്. ഇതാണോ ഡീസൻസി? പാട്ട് കേട്ടത് പോരെ പോവാം. അല്ല ഇതാര് തമ്പി സാറോ? വന്നിട്ട് ഒത്തിരി നേരായോ? ഞങ്ങള് വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയി. സാറ് വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇരിക്കൂ ഇരിക്കൂ. ഒന്നാം രംഗത്തിന്റെ ക്ലൈമാക്സ് എഴുതായിരുന്നു. ഇളമക്കരയില്ലാത്ത അച്ഛൻ നമ്പൂരിയും ആനക്കാരൻ അച്ഛനാരുമായി ഇടയുന്നിടത്താണ് ആദ്യ രംഗത്തിന്റെ കത്തം വീഴുന്നത്.
ആനക്കാരോട് അച്ഛനും കൂടി ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്താ കാര്യം, എന്താ കാര്യം? സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ മോൾക്ക് ആനക്കാരന്റെ മോൻ നന്ദഗോപാലിനോട് പ്രേമം. അപ്പോ സബ്ജക്ട് അല്പം പഴയതാണല്ലേ? ഇല്ലോ, നമ്പൂരി ആനക്കാരനെ കൊണ്ടെന്ന് വെച്ച് പ്രമേയം പുതിയതാ. ഉത്സവ പറമ്പിലും ഫൈനാൾസിലും ഒരുപോലെ ഏൽക്കുന്ന സബ്ജക്ട്. സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ റോളിലേക്ക് തമ്പി സാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കലക്കണം. ആനക്കാരൻ അച്ചുവൻ നായരുടെ റോള് അല്പം റിസ്ക്കാ. അതിന് വേറെ ആരെയും നോക്കണ്ട, ഞാൻ തന്നെ ചെയ്യാം. അത് കൊള്ളാം. മാഷാവുമ്പം വേഷം മാറണ്ട, ഒരു തോട്ടി കൈ തന്നാ മതിയല്ലോ. പിന്നെ പാർട്ണേഴ്സാ? ഓ, തമ്പി സാറ് പറഞ്ഞിരുന്നല്ലോ, റിട്ടയർഡ് കാലാവസ്ഥാ നിരീക്ഷണവും മൃഗസംരക്ഷണവും. ചുമ്മാതല്ല, നാടകജ്ഞാനം വളരെ കമ്മിയാ. പേര് വല്ലതുമായോ? അത് പറയാൻ മറന്നു. ഊരാ കുടുക്കുകൾ, അതാണ് പേര്. എങ്ങനെയുണ്ട്? ആദ്യത്തെ നാടകമായതുകൊണ്ട് അങ്ങനെ ഒരു പേര് വേണോ? അതെന്താ? അല്ല, അറം പറ്റുക എന്നൊക്കെ പറയാറില്ലേ. ഓ എന്റെ തമ്പി സാറേ, നിങ്ങളൊക്കെ ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിലാണോ ജീവിക്കുന്നത്? ഞാനിതുവരെ 38 നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. എന്റെ എല്ലാ നാടകങ്ങളുടെ പേരും നെഗറ്റീവാ. ഭൂകമ്പം, ദുരന്തം, വിഷമവൃത്തം, അപസ്മാരം, അസ്ഥികൂടം, അമേദ്യം. ആ നാടകം സാറ് കണ്ടല്ലേ, അതും 375 സ്റ്റേജ് ഓടിയതാ. നമ്മുടെ ഈ സബ്ജക്റ്റിന് ഊരാ കുടുക്കുകൾ എന്നല്ലാതെ വേറൊരു പേരിടാനില്ല. അത്രയ്ക്ക് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് നാടകത്തിൽ. അത് നാടകത്തിൽ മാത്രം ഒതുങ്ങുന്നാ മതിയായിരുന്നു. ട്രൂപ്പിൽ നിങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ നാടകത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യം എനിക്ക് സംശയ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള നെരമ്പു രോഗികൾ പണം മുടക്കാൻ ഉള്ളതുകൊണ്ടാ നാടകവും സിനിമയൊക്കെ നിലനിൽക്കുന്നത് തന്നെ. ആ പിന്നെ തിരുവാതിര തിയേറ്റേഴ്സിന്റെ ആദ്യ നാടകമായതുകൊണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ പേര് കേട്ടവരായിരിക്കണം. അവരൊക്കെ വലിയ വലിയ ട്രൂപ്പുകളായിരിക്കും, പക്ഷേ എന്റെ നാടകം എന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യം കാണും. എന്നാലും അവർക്ക് അഡ്വാൻസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് സാരമില്ല, നല്ല നടികൾക്കൊന്നും നാടക ട്രൂപ്പിൽ ക്ഷാമാണെന്നറിയാലോ. ആണോ? ആണിന്റെ കാര്യമല്ല, പെണ്ണിന്റെ കാര്യം. രണ്ടു മൂന്ന് പേര് അഡ്രസ് ചെയ്യാൻ തരാം, ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കാം. ആ കടയിൽ ചോദിക്കാം. ആലിമൂട്ടിൽ കമലത്തിന്റെ വീട് എവിടാ? ഇവിടുന്ന് പുറത്ത് എക്കോട്ട് പോകുമ്പോ റോഡ് സൈഡിൽ ഒരു ഓടിട്ട വീട് കാണാം. അതാ, താങ്ക് യു. വയസ്സാം കാലത്ത് കമലത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നു. 50-ലും ആശയി വരും. വഴി പറഞ്ഞെന്ന പയളം തന്നെ അവരാക്കിയ ചിരിച്ചേ. നാട് ചീത്തയായി പോയി, വന്നു വന്ന് വഴി പോലും ചോദിക്കാമോ എന്നായി. വാ പോവാം. കേറെ ഒരാൾ മണ്ണിലുണ്ടോ, വിട്ടിക്കും മോക്ഷമുണ്ടോ? ഇല്ലാത്ത കാര്യവും ചെയ്താൽ അബദ്ധമായി എല്ലാവർക്കും ഭാരമായി. ഉപ്പ് തിന്നാത്തൊരാൾ മണ്ണിലുണ്ടോ, വിട്ടിക്കും മോക്ഷമുണ്ടോ? നമ്മളെല്ലാം ചിരിമറക്കില്ലേ? വല്ലാത്തൊരു യോഗം ഇത്, വാർദ്ധക്യ പുരാണം ഇതിലെല്ലാം പുതിവാനും. കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം, ഇനി എന്തെല്ലാം കേള്. വല്ലാത്തൊരു യോഗം ഇത്, വാർദ്ധക്യ പുരാണം ഇതിലെല്ലാം പുതിവാന്. കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം, ഇനി എന്തെല്ലാം കേള്. വടിയും കുടയും വഴിയേ നേടാം, വയസ്സായി പോകാം തിരകൾ എണ്ണിടം. എല്ലെടുത്തിൽ കണ്ണടക്കൊരു ചില്ല് തരാം, വെള്ളിക്കെട്ടിയ മുടിയിൽ ഇത്തിരി മഷി പുരട്ടാം. ാണ്
മനക്കേടായിപ്പോയി. നിങ്ങൾ എന്തിനുള്ള പുറപ്പാട്? ഒന്ന് പതുക്കെ പറ. സുമിത്ര എന്റെ കേൾക്കും. കേക്കട്ടെ, വയസ്സാം കാലത്ത് ഭർത്താവ് പെണ്ണുങ്ങളെ തിരക്കി നടക്കുന്ന കാര്യം സുമിത്രാനി അറിയട്ടെ. എന്റെ പൊന്ന് ജയമോഹന നാടക നടി കമലത്തിന്റെ ഇവിടെ അന്വേഷിച്ചാ ഞങ്ങൾ പോയത്. ആ പേര് മറ്റേ തൊഴിലിൽ നിന്ന് ഒരുത്തി അവിടെ ഉണ്ടെന്ന് സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്ന പട്ടാപ്പാല് പോവോ? അപ്പൊ രാത്രി പോകുന്നല്ലേ? അതേലപ്പോ പോയെന്നിരിക്കും. സർക്കാർ കണക്കിലെ വയസ്സായിട്ടുള്ളൂ, മനസ്സിൽ ഇപ്പോഴും 17 നടപ്പാ. ആ പ്യൂൺ ഗോവിന്ദൻ എന്നോട് സംഗതി പറഞ്ഞപ്പോ എന്റെ തൊലിയും കുരുങ്ങിപ്പോയി. അതിനെന്താ, ഉടനെ തന്നെ പുതിയ തൊലി വന്ന് നകർന്നല്ലോ. സാരമില്ല. അപ്പോ നാടക സമിതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിപാടി അല്ലേ? വീട് മാറി കയറിയെന്ന് വെച്ച് പ്രോജക്ട് നിർത്തേണ്ട കാര്യമുണ്ടോ ജയ? നിർത്തണ്ട, ഇനി ഇതിലും വലിയ അബദ്ധങ്ങൾ ചിന്തിച്ചാടും. അപ്പൊ പഠിച്ചോളൂ, അച്ഛനോട് പറഞ്ഞുതരും. നടിയെ അന്വേഷിച്ച് നിങ്ങൾ തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നാടക മുതലാളിമാര് നടിയെ തപ്പി നടന്ന അതിന്റെ കുറച്ചില് ട്രൂപ്പിനല്ലേ? ഒരു മാനേജർ ഇല്ലാതെ ട്രൂപ്പ് നടത്തുന്ന കരുതി നിങ്ങൾ? ഞങ്ങൾ ഓഫീസേഴ്സ് 3 പേർ ഉള്ളപ്പോ അങ്ങനെ ഒരു പോസ്റ്റ് ആവശ്യമുണ്ടോ? ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഫയലിന്റെ ചോട്ടിൽ 2 വാചകത്തിൽ ഒബ്ജക്ഷൻ നോട്ട് എഴുതുന്ന പോലെയല്ല നാടക സംഘാടനം. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയ കിടക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ അട്ടക്കുളങ്ങര ഗസറ്റഡ് റാങ്കിൽ നിന്ന് കീഴ് ജീവനക്കാരെ കിടുകിട വിറപ്പിച്ച നമ്മളെ അയാൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അത് ശരിയാ, ഒരു പേര നാടകക്കാരന്റെ മുമ്പിൽ നമ്മൾ തലവിളിക്കേണ്ട കാര്യം എന്താ? നിങ്ങളൊന്ന് അടങ്ങ്. നമ്മൾ ഭരിച്ച വകുപ്പുകൾ പോലെ അല്ലിത് ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. ഇവിടെ നമുക്ക് അല്പം തല താഴ്ത്തേണ്ടി വരും. താഴ്ത്താല്ലേ? എന്താ ഒരു ഗൂഢാലോചന? ട്രൂപ്പിന്റെ മാനേജരായിട്ട് നല്ലൊരു കക്ഷിയെ വെക്കാമെന്ന് പറയുമായിരുന്നു. ആ പറ്റിയ ഒരാളെ ഞാൻ തരാം. കഴിഞ്ഞ 15 വർഷമായിട്ട് മാനേജർ പണി നോക്കുന്ന ആളാ. ബഹു മിടുക്കന, കറ്റാനം കുട്ടികൃഷ്ണൻ. ആള് കാലത്തങ്ങളെത്തും. എത്ര ആടേ? നമസ്കാരം. ആരാ? ഞാൻ കറ്റാനം കുട്ടികൃഷ്ണൻ. അട്ടക്കുളങ്ങര അമ്പുജാക്ഷൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. ചെറിയാച്ചോ, അട്ടക്കുളങ്ങര പറഞ്ഞയച്ച ആള് വന്നിരിക്കണു. അയക്കപ്പെടുന്ന ആള് മിടുക്കനായിരിക്കും എന്നാണല്ലോ അട്ടക്കുളങ്ങര പറഞ്ഞത്. ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്. സാറിന് പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാ കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം? അതാ ഞാനും ആലോചിക്കുന്നത്. നാടകാവതരണത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതാണല്ലോ മാനേജരുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചുവടെടുക്കലല്ലോ. ട്രൂപ്പ് മാനേജരുടെ പണിക്ക് ഈ ബോഡി ധാരാളം മതി. ഈ ബോഡി വെച്ച് ആ പണിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? തിരുവാതിര തിയേറ്റേഴ്സ് തിരുമൂലപുരത്തിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കുകളിൽ ഒരമ്മ നടി ഉൾപ്പെടെ 3 നടികൾ വേണമെന്നാണ് അട്ടക്കുളങ്ങര അമ്പുജാക്ഷൻ സാറ് എന്നോട് പറഞ്ഞത്. കെ പി എസ് സി, കാളിദാസ കലാകേന്ദ്രം, കൊച്ചിൻ സംഗമിത്ര, സൂര്യസോമ, വൈക്കമ്മളതിക, ചാലക്കുടി സാരഥി, ഇതിൽ ഏതൊക്കെ സമയത്ത് നിന്ന് ഏതൊക്കെ നിന്നുള്ള പൊക്കണം സാറന്മാര് പറഞ്ഞാട്ടെ. ഈ പൊക്കലല്ലാതെ താ മര്യാദക്ക് വിളിച്ച നടികൾ വരില്ലേ? ഈ പൊക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നാടക ഭാഷയാണ്, അല്ലാതെ മറ്റേ പൊക്കലല്ല. അപ്പോ തന്നെ കൊണ്ട് ആ പൊക്കലിൽ പറ്റത്തില്ലേ? ആ പണിയും കൂടി വെച്ചേർത്ത ചില മാനേജർമാരുണ്ട്, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. ഇത്തിരി മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഞാനും ഒരു തറവാട്ടി പറഞ്ഞവനാ. അപ്പൊ സാറന്മാരുടെ ട്രൂപ്പ് തുടങ്ങിയത് ഇതിനാണല്ലേ? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. അല്ലേ പിന്നെ തമാശയാണെങ്കിലും അല്ലെങ്കിലും മറ്റേ പണി ഒഴിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ഞാൻ ആത്മാർത്ഥതയോടെ ചെയ്യാം. പിന്നെ സമയത്ത് പ്രധാന നടന്മാരാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കുകയും ചെയ്യാം. ഓഹോ, ഈ ദേഹത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടല്ലേ. പിന്നെ എന്റെ ശക്തൻ തമ്പുരാൻ പ്രസിദ്ധമല്ലേ. ഞാൻ എന്ത് പറയാനാങ്കിൽ, അതൊക്കെ അച്ഛന്റെ താല്പര്യമല്ലേ. നാണക്കേട്, കുടുംബക്കാർക്ക് ചേർന്ന ഏർപ്പാടാണോ അവളെ കാണിച്ചത്? നീ അച്ഛനെ വിലക്കിയില്ലേ? ഞാൻ സൂചിപ്പിച്ചതാ. ആ മഹി വന്നാലുടൻ എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമോന്ന് ഒന്ന് അറിയണമല്ലോ. ആ വെക്കല്ലേ, മാലിനിക്കെന്തോ പറയാനുണ്ട്. ഹലോ, നാളെ ജയൻ ലീവൊന്നുമില്ലല്ലോ. അല്ല, എന്താ? ഞാൻ നാളെ ബാങ്കിൽ വരുന്നുണ്ട്. എന്റെ അക്കൗണ്ടിൽ 1 ലക്ഷം കൂടി ഫിക്സ്ഡ് ഇടാൻ. വേറെയും ചിലത് പറയാനുണ്ട്. സീ യു ടുമോറോ. ഓക്കെ. ശരി. ആരാ മോനെ? ആ രാജശേഖരൻ തമ്പി മോളും. ആ എന്താ പതിവില്ലാതെ നിന്റെ സംസാരത്തിലൊരു പുച്ഛം. അച്ഛനും ഫ്രണ്ട്സും കൂടി നാടക സമിതി തുടങ്ങിയത് ഒരിക്കലും ഒരു നല്ല തീരുമാനമല്ല. സംഭവിച്ചു. അതിന് രാജശേഖരനെങ്കിലും എന്താ എത്ര ടെൻഷൻ? ആ തന്തയ്ക്ക് മോക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ആലോവിനും കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ ഇത്ര വലിയ ബന്ധം എനിക്ക് വേണ്ടെന്ന്.
ഇതാണോ കാര്യം? സിംഗപ്പൂരിൽ പഠിച്ചു വളർന്ന പെൺകുട്ടിയല്ലേ, ശകല എടുത്തിയാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. പാവാ, കാണാം പാവത്തം. നിശ്ചയം കൊണ്ടൊന്ന് കഴിഞ്ഞോട്ട്, അവളും തന്തയും കൂടി നമ്മളെ കൊണ്ട് മൂക്കിട്ട് ഇട്ടാ വരപ്പിക്കും. അവളുടെ ഒരു പത്രാസും പട്ടിക്കുട്ടിയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓരോ കുരുക്കൾ ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛന് ഇതോടെ പോയി കിടക്കുന്നു. ഇന്ന് നാടകം വായനയാ. എവിടാ? ഗുരുവായൂരോ മൂകാംബികയിലോ? അയ്യോ അല്ല, ചെറിയനങ്ങളുടെ ഒഴിഞ്ഞെടുക്കുന്ന വീടില്ലേ അവിടാ. ട്രീഹാസിൽ കൺമുൻപിൽ തന്നെ ആവണമെന്ന് സൂസൻ അനിക്ക് ഭയങ്കര നിർബന്ധം, അതുകൊണ്ടാ. അരുവി ഒഴുകും പോലെ ശ്രുതിമധുരമായ ആ ഗാനത്തിന്റെ ഒടുവിൽ നന്ദഗോപാലനും സുഗന്ധിയും ആലിംഗനബദ്ധരായി നിന്നു. ഒരു ശക്തിക്കും തങ്ങളെ വേർപെടുത്താനാവില്ല എന്ന ഭാവത്തിൽ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂരി വെളിയിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നു വന്നത് അവരറിഞ്ഞില്ല. കോപാക്രാന്തനായ അച്ഛൻ നമ്പൂരി തന്റെ മകൾ ആനക്കാരന്റെ മകനുമായി കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ട് പൊട്ടിത്തെറിച്ചു. നമ്പൂതിരി, നന്ദഗോപാല, ആ അലസിയിൽ അവർ ഞെട്ടിയകന്ന് മാറി. അച്ഛൻ നമ്പൂതിരിയുടെ ജ്വലിക്കുന്ന നോട്ടത്തിന് മുന്നിൽ ആ കവിതാക്കൾ തരിച്ചു തന്നു. എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന മാതിരി രംഗത്താകെ ചുവന്ന വെളിച്ചം പ്രസരിച്ചു. അടുത്ത നിമിഷം ഒരു ആഘാതം പോലെ കർട്ടൻ പൊട്ടി വീണു. ഇവിടെ അനൗൺസ്മെന്റ്. അടുത്തൊരു രംഗത്തോടുകൂടി ഊരാ കുടുക്കുകൾ പൂർണ്ണമാവും. അതിനു മുമ്പ് ഒരു 10 നിമിഷം ഇടവേള. നല്ല ടെൻഷൻ ഉണ്ട്, പെണ്ണുങ്ങളെ പിടിക്കും എന്നാൽ അടിയും കൊള്ളും. ഓമനക്കുട്ടമ്പിള്ള സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പക്ഷെ അവസാനം എഴുതിയില്ലേ ഒരാഘാതം മാതിരി കർട്ടൻ പൊട്ടി വീണെന്ന്, ആ സമയത്ത് ശരിക്കും കർട്ടൻ പൊട്ടി വീഴുവോ? അതൊരു എഫക്റ്റിന് വേണ്ടി എഴുതിയല്ലേ കർട്ടൻ അഴിച്ചു തന്നെയാണ് ഇടുന്നത്. ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ കർട്ടൻ സമയത്ത് വീഴില്ല എന്നുണ്ടെങ്കിൽ ആ പണി കൂടി സാറ് തന്നെ ഏറ്റോ. ആ പണി തന്റെ മറ്റവനെ ഏൽപ്പിച്ചാ മതി. സാറേന്ന് വിളിച്ച് വായോണ്ട് സാമ്പാറിനെ വിളിപ്പിക്കരുത്, തെറ്റാ ഞാൻ മഹാ ചെറ്റയാ. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. ഓമനക്കുട്ടാ തമ്പി എന്ന് പറഞ്ഞേരിക്ക് ക്ഷമിക്കൊരു അതിലുണ്ട്, നാല് അക്ഷരൊരു സംവിധാനം ചെയ്യുന്നതിന് എന്റെ നിലയ്ക്കാരണ്ടാ. ഓമനക്കുട്ടാ മിസ്റ്റർ അട്ടൊരു തമാശ പറഞ്ഞു. അതിനെന്താ ഇത്ര ചൂടാവാണുള്ളത്? തമാശ നാടകത്തി മതി, പ്രകൃതിയുടെ ചലനങ്ങൾ പോലും മുൻകൂട്ടി അറിയാവുന്നവനാണ് ഞാൻ. ഞാനാണോ തന്റെ നടത്തിന് കട്ടം വലിക്കണ്ടേ? അയ്യേ, ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ അധിക നേരം എനിക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല. എനിക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. നീ എപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ എങ്ങനെയുണ്ട്? അന്നേ ഞാൻ പറഞ്ഞതാ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന്. വൈകിട്ടില്ല, ഇനിയും പിന്മാറാൻ സമയമുണ്ട്. കറ്റാണൻ അടീനടന്മാരുമായിട്ട് വന്നിട്ടുണ്ട്, ഇനിയെങ്കിലും താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അയാളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാ, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ വരുന്നില്ലേ? ഇല്ല, നടികളുടെ വന്ന സ്ഥിതിക്ക് ഇവരിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല. ആർട്ടിസ്റ്റുകളെല്ലാം കിട്ടിയോ? സുഗന്ധിയുടെ റോളിൽ അഭിനയിക്കുന്ന നടി മാത്രം കിട്ടിയിട്ടില്ല, അയ്യോ, ബാക്കി ഏതാണ്ട് എല്ലാരും ആയിട്ടുണ്ട്. നായികയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ റിഹേഴ്സൽ എങ്ങനെ തുടങ്ങും? അഭിനയ പ്രാധാന്യമുള്ള വേഷമല്ലേ, കണ്ട ആപ്പം കിട്ടിയ പോരല്ലോ. സാറ് വിഷമിക്കണ്ട, 2 ദിവസത്തിനകം ഞാൻ പൊക്കി തരാം. അല്ല, വിളിച്ചോണ്ട് വരാന്ന്. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? താലപ്പൊലിയായിട്ട് എതിരേൽക്കാൻ ഇവിടെ ആരുമില്ല, ഒന്ന് ഇറങ്ങിക്കേ. ഇത് മിസ്റ്റർ അലക്സാണ്ടർ, നായകൻ നടൻ. ഹലോ. മഹാനായ അലക്സാണ്ടർ ആണോ അയാള്? ഹീറോ അല്ലേ, ശകല അഡ്വൈറ്റ് കാണും. എവന്റെ കാലാവസ്ഥ ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഒരു സിന്ധി കാളെ പോലുണ്ട്. ഇതാണ് ഓടനാവട്ടം ഓമന ചേച്ചി. നമസ്കാരം. 1991 സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാണ് ഞാൻ. എനിക്ക് എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറിയിക്കാം, തൽക്കാലം ക്യാമ്പിലോട്ട് ഒന്ന് മാറിക്കേ. ഇവര് സൂസനെ കൊണ്ട് ഭക്തികാരം വെപ്പിക്കുന്നാ തോന്നുന്നു. സാറിന്റെ 2-ാമത്തെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാ, പേര് താര. ഇത് കുട്ടിയുടെ വല്യമ്മയും വാൽ നക്ഷത്രവും. എന്താ പേര്? തിരുത. അതൊരു മീനിന്റെ പേരല്ലേ? ആ, മീനിന്റെ പേരാ. ഞങ്ങൾ കടാപ്പുറക്കാരാ. മകളെ
തമ്പി, നമ്മൾ അവതരിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയാണോ? സാറ് പേടിക്കണ്ട, സാറ പഠിച്ച കുട്ടിയാ, അവൾ നല്ല മണിമണി പോലെ സംസാരിക്കും. ഇത് ഞാൻ എ കെ പി ചെത്തിപ്പുഴ കേട്ടിട്ടുണ്ടാവും. ഇല്ല, ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, കേട്ടില്ലേ? നല്ല യാത്രാക്ഷണമുണ്ട്, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇവൻ കുഴപ്പമില്ല, നല്ല ഹാസ്യം. ബാക്കിയുള്ളവരോട് ഒന്ന് ഇറങ്ങട്ടെ. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. നാടൻ നടികളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളു ചേട്ടാ, അവർ താമസിച്ചു പോട്ടെ. നീ മിണ്ടാരി സ്ഥിതി, കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടായത്. പ്രതിഫലം കൊടുത്തിട്ടാ അഭിനയിക്കുന്നതെങ്കിലും അവരൊക്കെ നമ്മുടെ അതിഥികളാ എന്ന് വിചാരിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കണോ? റിഹേഴ്സൽ ക്യാമ്പിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ. പുരുഷന്മാർ അവിടെ താമസിക്കും, സ്ത്രീകളെ അഫോർഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ കുറവാ. ഏതായാലും ഇവിടെ താമസിപ്പിക്കണ്ട. നാടക സമിതി ആരംഭിച്ചു എന്നറിഞ്ഞപ്പോഴേ രാജശേഖരൻ നബിക്ക് കലികളയിരിക്കുക. ഇനി നടികളെ കൂടി ഇവിടെ താമസിപ്പിച്ചു എന്നറിഞ്ഞാ പിന്നെ അത് മതി. ഓ അത് ശരി, ഭാവിയിലെ അമ്മായി അച്ഛനെ പേടിച്ചിട്ടാ എന്റെ മോൻ അച്ഛനെ എതിർക്കുന്നത്. വേണ്ട, രാജനെ മോളെ വെറുപ്പിക്കണ്ട. അങ്ങനെ വരട്ടെ, അച്ഛന്റെ നാടക സമിതിയോട് പുച്ഛം തോന്നാൻ അപ്പൊ അതാണല്ലേ കാര്യം. ഒന്ന് പൊടി വിടുന്ന. എന്താ വന്നകാലത്തിൽ നിൽക്കുന്നത്? ഇരുത്താട്ടെ. പരണ്ടിപ്പല കാണോ ആ ഒന്നെടുക്കാനെ കൊണ്ട്? എന്നാത്തിനാ? ഞങ്ങൾക്ക് ഇതിലൊന്നും ഇരുന്ന് ശീലമില്ലേ. അതിനെന്താ, ഒരെണ്ണ ഇരിയാൻ പണിയിപ്പിച്ച് തരും. അതുവരെ ഇരിക്കാനെ കൊണ്ട് എന്താ ചെയ്യാമാകാറെ? വെല്ലിമച്ചി കുടില് വിട്ട് എങ്ങും പോയിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ. യവക്കട നിർബന്ധം കൊണ്ട് നാടകത്തിന് വിട്ടെന്നേ ഉള്ളു കേട്ടാ. പത്ത് ക്ലാസ് പഠിച്ചാനെ കൊണ്ട് മീൻ മിക്കാൻ പെണ്ണിന് കുറച്ചില്ലാന്ന്. മീൻ മിക്കാൻ പോയിരുന്നെങ്കിൽ ദിവസവും 150 കിട്ടുമായിരുന്നു. നാടകത്തിലാകുമ്പോന്ന് 100 കിട്ടു. നിന്നിട്ട് കാല് കഴിക്കുന്നല്ല, എന്നാതിന്റെ പുറത്താ ഒന്നിരിക്കുന്നത്. അയ്യോ, ഈ തള്ളയിൽ എന്നാ കാണിക്കാനാ പോന്നെ? ഒന്നിരിക്കാൻ. ആരണ്ട ചക്കളി ആരാ, എന്ത് വേണം? തുണി മാറുകയായിരുന്നു. നീ പേടിച്ചു പോയല്ലേ? നാണിക്കണ്ട, ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരാ ചോദിച്ച? ഞാൻ ഓടരാവട്ടെ ഓമന ചേച്ചി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാ. എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടപ്പള്ളി സാർ പറഞ്ഞു. ഏതാണ് എന്റെ മുറി? മുറിയതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്, ഞാൻ തുണി എടുക്കട്ടെ. തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഉടുത്തോ, ഞാൻ ദൈവം. ഈ കളരി ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാ, പക്ഷെ ചെറിയ അച്ഛൻ അതിനെ തന്നെ മുറുക്കി പിടിച്ചു. നിനക്ക് നിർബന്ധമാണ്, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ആ ഇനി ചെറുപ്പക്കാരെ കൂടെ കെട്ടിയെടുക്കാത്തതിന് കുഴപ്പമേ ഉള്ളൂ. പ്രായമായ രണ്ട് ആമ്പിള്ളേരുള്ള വീടാ. അതുകൊണ്ടല്ലേ പ്രായമായവരെ തന്നെ കൊണ്ടുവന്നത്. ഇങ്ങനൊരു ഏടാകൂടം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നിന്നെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചതേയില്ല. പ്രദീപിനെ ഒരിക്കൽ ബാങ്കിൽ വെച്ച് കണ്ടപ്പോ അവൻ പറഞ്ഞു നീ ഏതോ നാടക ഗ്രൂപ്പിലാണെന്ന്. ഒരു ജോലിക്ക് വേണ്ടി കൊറേ അലഞ്ഞളിയാ. ആ നാടകത്തിൽ ഇങ്ങനെ തമാശ പറഞ്ഞ് ജീവിക്കാനായിരിക്കും വിധി. നിന്റെ പ്രേരണയിലായിരിക്കും അല്ലേ അച്ഛൻ ഗ്രൂപ്പ് തുടങ്ങിയത്? ഞാനിപ്പോഴീ പൊല്ലാപ്പിനെതിരാ. എതിരാ? കോളേജിൽ പഠിക്കുമ്പോ നാടകം എന്ന് പറഞ്ഞാൽ നീ ചാടി ഇറങ്ങുമായിരുന്നല്ലോ അഭിനയിക്കാൻ. ഇപ്പൊ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനായപ്പോഴൊക്കെ കുറച്ചിലായല്ലേ. അതല്ല പരിമള, കലയോടൊക്കെ ഇപ്പോഴും താല്പര്യം തന്നെ. പക്ഷെ അച്ഛനും കൂട്ടുകാർക്കും പറ്റിയ പണിയാണോ ഇത്? ഇനിയിപ്പോ അഭിനയിക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങണോ? ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ട്രൂപ്പ് തുടങ്ങിയാലല്ലേ ഞങ്ങളെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒരു ഗതിയുള്ളൂ. എടാ, ഈ കിളവന്മാര് നല്ല ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെന്ന് ആര് കണ്ടു? ഓമനക്കുട്ടമ്പിള്ള അമ്മ അവൻ ആളത്ര ശരിയല്ല. ഓ പിന്നെ ഇനിയിപ്പോ നാട്ടുകാരെ മുഴുവൻ സന്മാർഗ്ഗങ്ങളൊക്കെ നീ ആര് ഹരിച്ചന്ദ്രണ്? അളിയൻ സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല, പാര വെച്ച് കുളമാക്കല്ലേ പ്ലീസ്. ഇറങ്ങാൻ എന്തിനാ ചേട്ടൻ രാവിലെ കിടന്ന് കയറി പൊട്ടിക്കുന്നത്? അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത്? അച്ഛനായിരിക്കും. അച്ഛനോട് ആര് പറഞ്ഞു എന്റെ ബാത്റൂമിൽ കയറാൻ? നിന്റെ ബാത്റൂമിൽ കയറിയാൽ എന്താ, അച്ഛന് മൂത്രം പോകത്തില്ലേ? ബഹളം വെക്കണ്ട, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടി അതിനകത്ത്. അവരതിനകത്ത് എന്ത് ചെയ്യാ? ബാത്റൂമിൽ കയറി എന്താ ചെയ്യാ? ഒന്നര മണിക്കൂർ ആയല്ലോ കയറിയിട്ട്. ഒന്നര മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കയറിയതാ, പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കൊഴപ്പായോ ദൈവമേ, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കടാ. എന്റെ ദൈവമേ, ചെറിയാച്ചോ
ഒന്നിങ്ങി വന്നേ. എന്തുള്ള ചെറിയാച്ചോ, ആ ഓടനാവട്ടെ ഓമന കക്കൂസി കയറി ഓടാമ്പലിട്ടിട്ട് ഒന്നര മണിക്കൂറായി, വിളിച്ചിട്ട് ഒരനക്കോയില്ല. അയ്യോ, എങ്കിൽ സംശയിക്കണ്ട, ആത്മഹത്യ. നോക്കിനിൽക്കാതെ പോലീസിൽ അറിയിക്ക്. എന്റെ കർത്താവ്, ഒന്നാം പ്രതിയാ. എന്റെ ദൈവം, പോലീസിനെ വിളിക്കാൻ വരട്ടെ. വന്നേ വന്നേ ചെറിയാച്ചാ, ആടി ഓടനാവട്ടം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ ഇളവിനെ തന്റെ വീട്ടിൽ നിർത്തിയാ മതി. ആണുങ്ങൾ വരുത്തി വെക്കുന്ന പോലെ തലവേദന നോക്കണേ. എന്താ അവിടെ ഒരു ബഹളം? നിങ്ങൾ അവിടെ എന്നെടുക്കുമായിരുന്നു? ഞാൻ ഡയലോഗ് പഠിക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നേ? ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത്? ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയത്തില്ല. ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുത്ത് ഭയങ്കര ക്ഷീണം. വെറുതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കേളവി, കേളവി നിന്റെ അമ്മയുടെ പോടാർന്ന് കേളവി. ആ തരാമല പേര്? അതെ, ആര് പറഞ്ഞു? ഈ പേരെന്ന് പറയുന്ന സാധനം അങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നല്ലോ. പറ്റോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ. കഴിഞ്ഞ വർഷം ഞങ്ങള് നാടകം കളിച്ച സ്റ്റേജില് നിങ്ങളുടെ മിമിക്രി ഉണ്ടായിരുന്നില്ലേ, അപ്പൊ കണ്ടു. അത് ശരി, പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നോ? മോഹൻലാലിന് മാത്രം അനുകരിക്കത്തുള്ളോ? അല്ല, എന്ന് മമ്മൂട്ടി അനുകരിച്ചു. മമ്മൂട്ടിയോ? ഓക്കെ. മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ അല്ല, മണ്ണാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ ഇനി ചേരാൻ ആരികയില് വാരഫലം നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ആഴ്ച? വലിയ കുഴപ്പമില്ല ആന്റി. എനിക്ക് ജാതക ദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ലേ. രജനിയല്ലേ അത്? അങ്ങോട്ടിരുന്നോളൂ, ഞാൻ ഡയറക്ടർ ഒന്ന് കാണട്ടെ. രജനി അഭിനയിക്കാൻ വന്നാണോ? അതെ, സുഗന്ധിയുടെ റോളില്. അവര് അഭിനയം നിർത്തിയെന്നാണല്ലോ കേട്ടത്. മാഷ് എന്നെ പറ്റി എന്താ വിചാരിച്ചത്? കഴിവുള്ള നടികളെ എങ്ങനെ വീട്ടിലിരിക്കാൻ? ഈ കറ്റാനം കുട്ടിക്കിട്ട് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ രജനിക്ക് വീണ്ടും അഭിനയം തുടങ്ങാൻ തോന്നില്ല. ഇനി നോക്കിക്കോ, ഊരാക്കുടുക്കുകൾ കുറഞ്ഞ് 400 സ്റ്റേജ് ഉറപ്പാ. അത് ശരി. അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ഈ നാടകത്തിൽ വലിയ കാര്യമില്ലെന്നാണോ മാഷ് പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അലക്സാണ്ടർ എന്നാ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത്? രജനി തന്റെ നായികയായിട്ട് അഭിനയിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? എവിടെ അവരുടെ വീട്? കുറച്ചു വടക്കാ, ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ വരും. അതും ഇത് പറഞ്ഞ് സമയം കളയാതെ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ നോക്ക്. ഞാൻ ആ സീൻ ഒന്ന് പോളിഷ് ചെയ്യട്ടെ. മാഷ് പറഞ്ഞതാ കാര്യം, രജനി അഭിനയം തുടങ്ങി എന്നറിഞ്ഞാ തപ്പിക്കൊണ്ട് പോകാൻ 100 ആള് വരും. വൈശാഖൻ സഹരിക്കുന്ന ട്രൂപ്പുകാരി തന്നെ രജനി എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതാ. ആരായി വൈശാഖൻ? രജനിയുടെ ഭർത്താവ്. അയാളെന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഓഹോ, മിസ്സസ് രജനി എവിടെ താമസിപ്പിക്കും? ആ അതോർത്ത് സാറ് വിഷമിക്കണ്ട, രജനി ക്യാമ്പിൽ തന്നെ കഴിഞ്ഞോളും. ആരും ശല്യത്തിന് ചെല്ലാതിരുന്നാ മതി. രജനി. ആഹാ, രജനിയായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ചേച്ചി സമിതിയിലുണ്ടെന്ന് കുട്ടികൃഷ്ണൻ പറഞ്ഞു. ആ, ഞാൻ വന്നിട്ട് 4-5 ദിവസമായി. രജനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങിയ കാര്യം എനിക്കറിയില്ല കേട്ടോ. അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക, പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാ. കുട്ടികൃഷ്ണൻ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. വൈശാഖൻ ഇപ്പൊ ഏത് ട്രൂപ്പിലാ? എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാഷേ, അവളെ അഭിനയം നിർത്തിയതൊന്നല്ല. ആരും വിളിക്കാതെയായിപ്പോ വീട്ടിലിരിപ്പായതാ. വിളിക്കാതിരിക്കാൻ കാരണം എന്താ? ആ വൈശാഖനെ പേടിച്ചിട്ട് രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ ചെന്ന് അവ പ്രശ്നമുണ്ട്. എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളന ഇവളുടെ ഭർത്താവ്. ഒരു ട്രൂപ്പിൽ ക്യാമ്പ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു. രാമരാജനായിരുന്നു സംവിധായകൻ, അയാള് വിട്ടില്ല. എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോന്തക്കിട്ട് ഒറ്റ അടിയാ.
പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിൽ നിന്ന് ചോര വന്നത്? ഇനിയിപ്പോ എന്നാ ചെയ്യും? അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയേണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. അയ്യോ അയ്യോ, എന്താ എന്താണ് ഇവിടെ? ഓഹോ, ബൂസ്റ്റ് ആണെന്ന് കരുതി വാരി തിന്നാണല്ലേ. അയ്യോ സുമി, ഒരു കമ്പിളി കൊടുക്ക്. കുളിരും പനിയൊന്നും അല്ല, ബൂസ്റ്റ് ആണെന്ന് കരുതി കുപ്പിയിൽ നിന്ന് കുരുമുളകോടി എടുത്തു തന്നു. ഒരു അബദ്ധം ആർക്കും പറ്റും. അല്ലെ എന്റെ ഓമന കുട്ടം പിള്ളണ്ട, അവളെ പറഞ്ഞയച്ചോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവളുടെ ഭർത്താവ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴയാള് ശല്യത്തിനൊന്നും പോകാറില്ല. നമ്മുടെ സമിതിയിൽ അയാൾ വരില്ലെന്ന് അവൾ ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പൊ നിർത്താൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ, പറഞ്ഞയച്ച ഇതുപോലെ ആർട്ടിസ്റ്റിന് വേറെ കിട്ടുവോ? ഓടനാവട്ടം വാ കഴുക. വീണ പാടും ഈണമായി, വീണ പാടും ഈണമായി. ഒരു വരിയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിട്ട് നേരം കൊറേ ആയാലും കടലുണ്ടി. വീണ പാടുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. എന്റെ അടുത്ത് രണ്ടു കൊല്ലം സംഗീതം പഠിച്ച കുട്ടിയാണ് പക്ഷേ. അപ്പൊ പിന്നെ ഇരട്ട വെള്ളക്കോളം പാടിച്ചൊന്നും കാര്യമില്ല, കളഞ്ഞിട്ട് പോവാ. അങ്ങനെയല്ല, പാടി ശരിയാക്കാമെന്ന വിശ്വാസം പോകലേക്കില്ലേ? ഇല്ല. പുതിയ ആളുകളെ വെച്ചൊരു പരീക്ഷ നടത്താൻ സമയമില്ലാതെ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഓ, ഇനിയിപ്പോ അവസാന നിമിഷത്തിൽ ആരെച്ചെന്ന് വിളിക്കും? ഞാനൊന്ന് നോക്കട്ടെ മാഷേ. നോക്കിക്കോളൂ, അതിനെന്താ? വരികൾ നോക്കിക്കോളൂ. വീണ പാടും വീണമായി, വീണ പാടും വീണമായി, അകതാരിലൂറും, അകതാരിലൂറും. me
ഉദ്ഘാടന ദിവസം തന്നെ 10 ബുക്കിംഗ് ഒത്തെങ്കിൽ ഈ വർഷം പ്രോഗ്രാമിന്റെ അയ്യടി കളിയായി. ഉള്ളത് പറയാമല്ലോ, നാടകം ഇത്രയും നന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ശരിയാ. ട്രൂപ്പ് തുടങ്ങാൻ പോയപ്പോ ഇവർക്കൊക്കെ എന്തൊരു എതിർപ്പായിരുന്നു. ആദ്യ നാടകം വിജയിച്ചത് മാത്രമല്ല കാര്യം, ഒരു എൻഗേജ്മെന്റ് ആയപ്പോ എന്റെ ഗ്യാസിന്റെ ഉപദ്രവം മാറിയില്ലേ. അതുള്ളതാ, ഇനി മനുഷ്യർക്ക് മനസമാധാനമായിട്ട്. നിങ്ങളും എടുക്കൊണ്ടൊന്നല്ല, ആ രജനി ചേച്ചി നന്നായി അഭിനയിച്ചതുകൊണ്ടാ. അതെ അതെ, രജനിയുടെ സുഗന്ധി മനസ്സിൽ നിന്ന് മായുന്നതേ ഇല്ല. ആ പെണ്ണ് എന്നെ വല്ലാണ്ട് കരയിപ്പിച്ചു കളഞ്ഞു. എന്നെയും നേരിട്ട് കണ്ടാലേ ഇത്രയും കഴിവുണ്ടെന്ന് തോന്നത്തില്ല. അത് ശരിയാ. ആ മോളെ, അച്ഛന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛന്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. വില്ലൻ കഥാപാത്രം അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല അച്ഛന്. മനുഷ്യന് ഇത്രക്ക് ക്രൂരനാവാൻ പാടില്ല കേട്ടോ. ആ നാടകം വൻ വിജയമാണെങ്കിലും ക്യാമ്പ് പിരിച്ചു വിടാൻ വരട്ടെ നാട്ടക്കുളങ്ങനെ പറഞ്ഞത്. അതെന്തിനാ, റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നടിനടന്മാര് പ്രോഗ്രാം സമയത്ത് വന്നാ പോരെ? അട്ടക്കുളങ്ങര ഇനിയും എന്തൊക്കെയോ മിനുക്ക് പണികൾ നാടകത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അട്ടക്കുളങ്ങര സാറ് കുളിപ്പിക്കുന്തോറും കൊച്ചു നന്നാവത്തേ ഉള്ളൂ. നാടകത്തിന്റെ ടോട്ടാലിറ്റിയിൽ ഒന്ന് രണ്ടടത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കും തോന്നി. കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതിനാക്കിക്കോട്ടെ, എന്തായാലും നമുക്ക് ഈ വിജയം ഒന്ന് ആഘോഷിക്കണം. അതെ സുമിത്രേ, ദേ ഇവര് വെള്ളം അടിക്കാനുള്ള പ്ലാൻ ഇടുവാണേ. വെള്ളം അടിച്ചാലേ വിജയം ആഘോഷിക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞത് അല്ലേ? പിന്നെ എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നത്? കുറച്ച് കമ്പിത്തിരിയും മത്താപ്പും മേടിച്ച് കത്തിക്കും ഇല്ലേ? അറിയാച്ചാ, അത് മാത്രമായിട്ട് ആഘോഷം, കുറച്ച് പൂക്കുറ്റിയും മാലപ്പുണക്കവും കൂടി വാങ്ങിച്ച്. അമ്മക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. തുമ്പി തുമ്പി വാവ തുമ്പത്തണ. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്ത്, നേരെ കണക്ട് ചെയ്യണേ. ആപ്പിളോ? ഇതെന്റെ ആപ്പിളാ. അത് മനസ്സിലായി. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്തിയാ ചോദിച്ചത്? ആ ഞാനും കണ്ടില്ല. നീ അല്ലാതെ വേറെ ആരും എടുക്കത്തില്ല. എവിടെ? എന്താ എന്താണ് ഒരു ബഹളം? നേരെ നോക്കി ഇവമാര് തമ്മിൽ കീരിയും പാമ്പുവാ. എന്റെ ആപ്പിൾ കാണുന്നില്ല. നിന്റെ ആപ്പിളോ? ഓഹോ, ഫ്രിഡ്ജിലിരുന്ന അച്ഛന്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത്? അച്ഛന്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നു കാണും. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ. അതാ ചേട്ട എടുത്തത്. സത്യമായിട്ട് ഞാൻ എടുത്തില്ല അച്ഛാ. എന്റെ രണ്ട് ആപ്പിളോളം നിന്റെ ആപ്പിൾ എനിക്ക്. പിന്നെ ആപ്പിൾ എവിടാ? ഇപ്പോഴെനിക്ക് മനസ്സിലായി ഒറിജിനൽ ആപ്പിൾ ആരാണ് എടുത്തതെന്ന്. കാണിച്ചു തരാം വാ ബാബാ. തണലിൽ ഓമിന് കുട്ടുമ്പിള്ള അണ്ണ, എന്റെ അണ്ണ, അണ്ണ ഇല്ലാതെ. അയ്യോ, എന്തായത്? ആപ്പിളിൽ വിഷോ? ആപ്പിളിൽ വിഷമല്ല, മദ്യം. അതെ, അച്ഛൻ കുത്തിവെച്ച മദ്യം. ഇത്രയും നാളെ പറ്റിച്ചല്ലേ. നാടകത്തെ കുറിച്ച് നീ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനിനി എന്ത് പറയാ? ഒരു ദിവസം ഒഴിവില്ലാതെ നാടകം കളിക്കുന്ന ഉറപ്പായില്ലേ? കിളവന്മാരാണെങ്കിൽ ഭയങ്കര ഹരത്തില്ല. അവരിന് ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷണം കാണുന്നില്ല. ആ നിനക്കൊക്കെ അതുപോരെ. കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ നില ആകെ പറഞ്ഞില്ലാടാ. സഹകരിച്ചൊക്കെ അങ്ങനെ വലിയ കളിയൊന്നുള്ള ട്രൂപ്പിലായിരുന്നില്ല. ഈ നാടകം കളിക്കുന്ന ഉറപ്പായപ്പോഴെ ഒരു സമാധാനമായത്. ഇനിയിപ്പോ ഈ വർഷം വീടൊക്കെ ഒന്ന് ചന്തമാക്കണം. ദൈവം സഹായിച്ച് അടുത്ത വർഷത്തെ നാടകവും ഒരു 100-300 ശേഷങ്ങളും കളിച്ചാലേ. അനിയത്തിയുടെ കാര്യത്തിന് ഇത്തിരി പൊന്ന് കരുതിയൊക്കെയായിരുന്നു. നാടകത്തിൽ എന്റെ കോമഡി എങ്ങനെ?
ഏറ്റു. അഭിനേതാക്കൾ ആരും മോശമായില്ല, പ്രത്യേകിച്ച് രജനി. ആ കുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു. രജനി ഇവിടെ ഉണ്ട്, അഭിനന്ദനം നേരിട്ട് തന്നെ പറഞ്ഞോളൂ. ഇതൊക്കെയല്ലേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊരു പ്രചോദനം. ഞാൻ വിളിക്കാം. രജനി, രജനിക്ക് ആളെ മനസ്സിലായോ? തമ്പി സാറിന്റെ മോനെ ജയമോഹൻ, ഇവിടെ ബാങ്കിലാ ജോലി. അറിയാം, സതി പറഞ്ഞിട്ടുണ്ട്. സുഗന്ധിയുടെ റോളിൽ ഇയാള് വളരെ നന്നായി, അത് പറയാനാ വിളിച്ചത്. പോട്ടെ. പാവ. ആ പിഞ്ഞാളത്തിലെ വെള്ളത്തിൽ എന്താ ഒരു ഉളുമ്പുനാക്കും? ഏത് പിഞ്ഞാളത്തിലെ വെള്ളത്തിന്? ആ കുളിപ്പരയെ വെച്ചേക്കുന്ന മുട്ട പിഞ്ഞാളത്തിലെ. മോന്റെ കഴിയപ്പോ ഭയങ്കര ഉളുമ്പുനാറ്റം, അതുകൊണ്ട് ഞങ്ങാ കുടിച്ചില്ല. നിങ്ങൾ എവിടുന്ന വെള്ളം എടുത്തെന്ന് പറ. വാ, കാണിച്ചു തരാം. എന്റെ ഈശോയെ. മോശേ, അട്ടക്കുളങ്ങര മോശേ, മോശേ. എന്താ എന്തടോ? ആ വൈശാഖം വരുന്നു. ആരേ വൈശാഖൻ? ആ രജനിയുടെ ഭർത്താവാ. ആളൊരു പ്രശ്നക്കാരനെന്നാ കേട്ടിരിക്കുന്നത്. ദൈവമേ, ഇനി എന്താണാവോ നടക്കാൻ പോകുന്നത്? കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? കുട്ടീഷ, കുറച്ച് വെള്ളം കൂടെ. എന്ന് മനസ്സിലായോ? അറിയാം. വെള്ളം. എനിക്ക് രജനയോടൊന്ന് സംസാരിക്കണമായിരുന്നു. വിരോധമില്ലല്ലോ. അത് കൊള്ളാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നില്ലേ, ഇവിടെ ആർക്കെന്ത് വിരോധം? രജനി ഇവിടെ വിളിക്കണു. എന്തൊരു ആദരവ്, എന്തൊരു ഭവ്യത. ചെറുപ്പക്കാരായാലും ഇങ്ങനെ തന്നെ വേണം. ഈ നാടകത്തിന്റെ മുതലാളിമാരാരാ? ഞങ്ങളാണ്. ഒരു മിനിറ്റ്. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഒരു 25 മണീസ് വേണമായിരുന്നു. തിരിച്ചു തരാം. കൊടുക്കൊടുക്ക. താങ്ക്സ്. പാവം പയ്യെ, ആ ഓടനാവട്ട ഓമനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ വെട്ടിക്കളഞ്ഞു. അതെ.
സന്തോഷേ സതീഷേ പോ പോ ഇനി ബാബക്കളെ കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോവും പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത് ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്ത് എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക് എന്നാലേ വീഴൂ കേട്ടടാ മക്കളെ കൊള്ള നല്ല തന്ത മക്ക കൊടുക്കുന്ന ഉപദേശം കൊള്ള ഇപ്പൊ മതിയാളാം ഇല്ല അവള് നോക്കിയതില്ല ചേട്ടാ ഇവളവിടെ എന്ത് ചെയ്യ ചെറിയാച്ചൻ ഇറങ്ങുമ്പോ താരെ ഒരുങ്ങിയിട്ടില്ലായിരുന്നു അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താന്ന് പറഞ്ഞ് പോയതല്ലേ എന്നാൽ അമ്പലം വഴി പോട്ടെ വഴി നിന്ന് കേട്ടാ എന്താ അതാ നല്ലത് ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട ഇന്ന് രണ്ട് കളിയുള്ളതാ ഇന്ന് ഡബിളാ ഒട്ടക്കുളങ്ങരച്ചു എന്താ കാര്യം ഇന്നത്തെ രണ്ട് നാടകം നടക്കത്തില്ല താരം മുങ്ങി പാവന കുട്ടമ്പളത്താരന്റെ മൂത്ത മോനുമായിട്ടുള്ള ഒളിച്ചോളിയോ പ്രിയപ്പെട്ട അച്ഛ എന്റെ മിമിക്രി കേട്ട് ചിരിച്ചിരിച്ച് താരം എന്നെ സ്നേഹിച്ചു ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു ഞങ്ങൾ പോവുകയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് സ്വന്തം മകൻ സതീഷ് അമ്മ വിളിച്ചറിയില്ലേ പൊട്ടുന്ന സാധനങ്ങൾ കാണും ചേറ്റവാടി കിട്ടി നടിയാ അവര് കൊണ്ടുപോടെ എന്നിട്ട് പറ നാടകക്കാരെ ഒരുത്തരെ എന്നെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന് എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ നാണോ മനോ ഉള്ളവർക്കല്ലേ തുണി അത് പോയില്ലേ ചേട്ടൻ നാടകക്കാരുടെ കൂടെ പോയതിന് അച്ഛന്റെ നാടകം എങ്ങനെ പോകുന്നത് ചേട്ടന്റെ നാടൻ പോയി കാണും പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ പോണുണ്ടോ എന്റെ ഉമ്മിന് അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരുത് എത്ര ദിവസം എന്ന് കരുതി ഇവിടെ ഇങ്ങനെ കഴിയുന്നത് സാറ് വീട്ടിലോട്ടില്ലേ പരിപളനത് പറയാം കയ്യോ കാലോ വളരുന്നോന്ന് നോക്കി വളർത്തിയ മോന വഴിയാധാരമായത് സുമിത്രയോട് ഞാൻ എന്ത് സമാധാനം പറയും മക്കളുടെ രണ്ടിന്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് താരയെ കൊണ്ടുവന്ന് എതിരെയുള്ള വീട്ടിൽ താമസിപ്പിച്ച് തീരെ ശരിയായില്ല കണ്ണും കൈയും കാണിച്ച് ആമ്പിളരെ വീഴ്ത്താനെ ബഹു പിടിക്കുക അവള് അല്ലേ അവള് കണ്ണ് കാണിച്ചു എന്ന് വെച്ച് സതീഷ് ഇറങ്ങി പോണോ ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലേ നിനക്കതിനുള്ള ത്രാണിയുണ്ട് പണ്ടേ നാടകക്കാരെ കുറിച്ച് ചീത്തപ്പേരാ താര കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി ഓമന ചേച്ചി എന്താ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ ആ അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയിപ്പോയില്ലേ ആ പല്ലുതാ വന്നല്ലോ നിന്റെ അമ്മ അടങ്ങിയോടാ ഇല്ല അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അയ്യോ അത് മാത്രോ ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസൻ ഡാനിയുടെ വീട്ടിൽ പൂട്ടിട്ടിരിക്കുക ഇനിയെങ്കിലും സത്യം പറഞ്ഞല്ലേ അവൾ അവനെ കൊണ്ട് എങ്ങോട്ടാ വിളിച്ചോടിയത് കടാലിന്റെ കീഴെ പാതാളത്തിൽ ഒരു കൊട്ടാരമുണ്ട് അത് നിങ്ങ കണ്ടിട്ടുണ്ടോ അങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ ഇവർക്കറിയാം പറയാത്തതാ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത് പോലീസിൽ കയറാൻ പോണത് ആരാണെന്ന് നമുക്ക് കാണാലോ ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങ ഇങ്ങോട്ട് വഴി ചേരാൻ വരണോ അറിയാമെങ്കിൽ പറവല്ലേ മിച്ചി നമുക്ക് അവരെ കണ്ടുപിടിച്ച് നാലാളുടെ മുന്നിൽ വെച്ച് കെട്ടിച്ചു കൊടുക്കാം ഇത് നല്ല കൂത്ത് ഇനി എന്തോരം കല്യാണോ നടക്കാണ്ട് തറങ്ങാൻ നടത്തി കാണും നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇവര് ഈ തള്ള ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പറഞ്ഞു വിടുന്ന നല്ലത് അത് ശരിയാ പറഞ്ഞു വിട്ടാലൊക്കെ ഉണ്ടാ മകളെ കുഴപ്പം പെണ്ണില്ലാണ്ട് തൊറയിലോട്ട് ചെന്നാലൊക്കെ ഉണ്ട് തടിമെടുക്കുള്ള ആണുങ്ങ തൊഴയും കൊണ്ട് ഇങ്ങോട്ട് വരും പിന്നത്തെ ചാകരെ അറിയാലോ ഭീഷണിപ്പെടുത്തുകയാണോ എന്നാൽ അവിടെ കട വാ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി നിങ്ങൾ ഒരു തീരുമാനം പറയാതിരുന്ന ബുദ്ധിമുട്ടാ തമ്പിയും ചെറിയാച്ചനും പറ്റുമെങ്കിൽ നടത്തട്ടെ ഞാൻ ഇനിയും ട്രൂപ്പുമായിട്ട് സഹകരിച്ചാൽ സുമിത്രയുമായിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല താനില്ലെങ്കിൽ ഞാനുമില്ല എന്താ ആലോചന കഴിഞ്ഞില്ലേ
പ്രോഗ്രാം ബുക്ക് ചെയ്തവരുടെ നഷ്ടപരിഹാരം കൊടുത്താ നിങ്ങളുടെ പ്രശ്നം തീരും. വർഷത്തിൽ 400 നാടകം കളിക്കുന്ന ട്രൂപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. സമിതി തുടർന്ന് നടത്താൻ ഉദ്ദേശമുണ്ടോ? രണ്ടിലൊന്നും പറയണം. കൂൾ ഡൗൺ മിസ്റ്റർ അലക്സാണ്ടർ, നാടകം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം താങ്കൾക്ക് അറിയാവുന്ന അങ്ങയുടെ മകൻ നടിയിലൂടെ ഒളിച്ചോടി പോയതിന് ഞങ്ങൾ എന്ത് വഴിച്ചു? നാടകം നടന്നില്ലെങ്കിലേ പട്ടിണിയാവുന്നത് ഞങ്ങളെ കുടുംബങ്ങളാണ്. സീസൺ തുടങ്ങിയതുകൊണ്ട് ഇനി വേറൊരു സമിതിയിൽ കയറി ചെല്ലാൻ പറ്റില്ല. തോന്നുമ്പോ തുടങ്ങാനും തോന്നുമ്പോ വേണ്ടാന്ന് വയ്ക്കാനും ഇതെന്താ സർക്കാർ കാര്യമാണെന്ന് വിചാരിച്ചോ? എന്താ ഇവിടെ? എന്താ അലക്സാണ്ടർ? അയ്യോ എന്താണ് തനിക്ക് അറിയില്ലേ? ട്രൂപ്പ് തുടരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അതറിയാതെ ഈ മുറ്റത്ത് നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവരെ എന്താ ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഇത്രയ്ക്ക് വേണോ അലക്സാണ്ടറെ? സംസാരിച്ചൊരു തീരുമാനം എടുക്കാവുന്ന സംഗതി അല്ലേ ഉള്ളൂ. അവരുടെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഓ, അത് നീ മനസ്സിലാക്കിയാ മതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ട്രൂപ്പ് നാളെ തുടങ്ങാന്ന് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നനങ്ങില്ല. മിസ്റ്റർ അലക്സാണ്ടർ, ഇവരെ വിളിച്ചോണ്ട് ക്യാമ്പിലേക്ക് ഇല്ല. ട്രൂപ്പ് തുടരുമെന്ന് ഉറപ്പ് കിട്ടാതെ ഞങ്ങളിവിടുന്ന് പോലെന്ന് പറഞ്ഞില്ലേ? ട്രൂപ്പ് തുടങ്ങും നാളെ തന്നെ. താരയില്ലാതെയോ? അതൊന്നും നിങ്ങൾ അറിയണ്ട. നാളെ തന്നെ ട്രൂപ്പ് തുടങ്ങും. അതുപോലെ ഉറപ്പാണോ? എന്താ 15 രൂപ പത്രത്തെ എഴുതി തരണം? അത് ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ട് പറയണോ? പോണം പോണം വേണ. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? അതെ. ഈ നാടകം 400 പരം സ്റ്റേജുകളിൽ കളിക്കുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. തിരുവാതിര തിയേറ്റേഴ്സ് പിരിച്ചുവിട്ടാൽ ഇവർക്ക് ഈ വർഷം ഒരു ട്രൂപ്പിലും സഹകരിക്കാനാവില്ല. എന്റെ അച്ഛന്റെയും സുഹൃത്തുക്കളുടെയും കുറ്റം കൊണ്ട് ആർട്ടിസ്റ്റുകൾ ആരും ഗതികേടില്ല അവരുത്. കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടല്ലേ അച്ഛൻ നമ്മളേത്. ഓ, സമാധാനമായി. ഇനി ജയം വേണം എല്ലാ കാര്യത്തിനും മുമ്പ് നിൽക്കാൻ. അത് മാത്രം പോരാ, എനിക്ക് വീട്ടിലോട്ട് കയറി ചെല്ലാനുള്ള സാഹചര്യം കൂടി ഒരുക്കി തരണം. സതീശൻ അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് പോയതിനെ അങ്കിള് വീട്ടിൽ കയറാതിരിക്കേണ്ട കാര്യം എന്താ? അത് സുമിത്രയ്ക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ അന്വേഷിച്ചു പോയിട്ട് വല്ല തുമ്പും കിട്ടിയോ? റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടവരുണ്ട്. മദ്രാസിലേക്ക് കടന്നാ തോന്നുന്നത്. ഇനി പുതിയ സിനിമ ഇറങ്ങുമ്പോ ആൾക്കൂട്ട സീനിൽ അങ്ങനെ നോക്കിയാ മതി. അയ്യോ, താൻ വിഷമിക്കാതിരിക്കൂ. 1-2 ആഴ്ച കഴിയുമ്പോ പട്ടിണിയും പരിവട്ടമായിട്ട് അവർക്ക് തിരിച്ചു വരും. ജയൻ എങ്ങനെയെങ്കിലും ആ പെണ്ണുങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ആ തള്ളയൊന്ന് ഇറക്കി വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ സൂസന്നയുടെ സുവിശേഷം കേട്ട് അവരവിടെ കിടന്ന് ചാവും. രജനി എന്നതായി പറയുന്നത്? ഇറക്കി വിട്ട അവര് കടപ്പുറങ്ങാരൻ കൂട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി. വിടാതിരിക്കുന്നതാ കുഴപ്പം. അവരാഹാരം കഴിക്കാതെ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അതിനെ സമാധാനം പറയണ്ടേ? ഇനി ഇവിടെ നിന്ന് കറങ്ങണ്ട, വേറെ സ്ഥലം വിട്ടു. ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു പോകുവാന്ന് ആരും കരുതണ്ട. ആ താരപ്പെന്ന അവക്കട കെട്ടിയവനെയും കൂട്ടി വരുമല്ല, അപ്പൊ ഞങ്ങ വരും ഓഹരി മേടിക്കാൻ. ഓ, ഇനി വന്നേരേ, പൊടിഞ്ഞു കെട്ടി വെച്ചിരിക്കയല്ലേ ഓഹരി മേടിക്കാൻ. ഇന്ന് ആ കിളവിയെ എങ്ങനെ ഇറക്കി വിടുമെന്ന് ആലോചിച്ച് വരികയായിരുന്നു. ഏതായാലും ആ തലവേദന ഒഴിഞ്ഞു. രജനി നിർബന്ധിച്ചത് കൊണ്ടാ ഇറക്കി വിട്ടത്. സുമിത്രന്റെ ഒന്നിങ് വന്നേ. പരിവളം പറഞ്ഞ സത്യമാണോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? സാറിന്റെ മിസ്സസിനോട് ജയമോഹൻ വിശദമായിട്ട് സംസാരിച്ചു. സാറിന് വീട്ടിൽ കയറ്റാൻ അവർ സമ്മതിക്കുകയും ചെയ്തു. ആ വിളിച്ച് വീട്ടിൽ കയറ്റിട്ട് പീഡിപ്പിക്കാനുള്ള ഒരടവല്ലേ ഇത്? അയ്യോ, അതല്ലെന്ന്. ഇപ്പൊ തന്നെ ഒരറ്റാക്ക് വന്ന മനുഷ്യനായതുകൊണ്ട് മകൻ പോയ വിഷമവും വീട്ടിൽ കയറാൻ പറ്റാത്തതിന്റെ പ്രയാസവും ഒക്കെ ചേർന്ന് രണ്ടാമതൊരു അറ്റാക്കിന് കൂടി സ്കോപ്പ് ഉണ്ടെന്ന് ജയമോഹൻ പറഞ്ഞു. അപ്പോഴാ സാറിന്റെ മിസ്സസ് സമ്മതിച്ചത്. അന്റി കണ്ണുറക്കേ, വരുന്നുണ്ട്. പറഞ്ഞു ഒന്നും മറക്കരുത്, ഇതൊരു രണ്ടാം ജീവിതത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാ മതി. ഇനി വലത് കാല് വെച്ച് കേറാം. കേറിയാട്ടെ.
കേറി ചെല്ലടോ. നീ വന്നേ. എന്താ അത്? നിന്റെ ചേട്ടൻ അടിച്ചോണ്ട് പോയ നടിക്ക് പകരം പാടുപെട്ട് തപ്പിയെടുത്ത നടിയ 10-30 രൂപ ചോറ. അത് നീയാട്ടിന് മുട്ടിക്കല്ലേ. ക്യാമ്പിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങാതെ സ്ഥലം വിട്. ഇടയായിട്ട് നിങ്ങൾ കുറച്ച് കൂടുതലാ. നാടകം തുടങ്ങിയതേ വെള്ളം പിടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പോയി നാടകം പഠിക്കണോ തമ്പി? ഒന്നുകൂടെ ഒഴിക്കടാ കുറ്റാനം കട്ടികൃഷ്ണ. ജയന്തി ഒരു കൊടുങ്കാറ്റ് പോലെ നിക്കിയ അച്ഛൻ നമ്പൂതിരി ഇവിടെ ഇല്ല. ആനക്കാരന് കുറച്ച് ഏറണുണ്ട് കുറുമ്പ്. ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി കുട്ടി പറയൂ, ആനക്കാരൻ അച്ഛൻ വന്നാലും ഞാൻ ആ തോട്ടിങ് തരൂ. അച്ഛൻ നമ്പൂതിരി ഇവിടെ ഇല്ല. ആനക്കാരനെ കുറച്ച് ഏറണുണ്ട് കുറുമ്പ്. ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ എങ്ങനെ ധൈര്യം വന്നു? ആനക്കാരൻ തോട്ടിയും കൊണ്ടല്ലാതെ തൂമ്പിയും കൊണ്ട് വരാൻ ഒക്കോ കുഞ്ഞ്? നീ വലിയ പതിവ്രതയൊന്നും ചമയണ്ട. അലക്സാണ്ടർ ഫീൽഡിൽ വന്നിട്ട് കാലം കുറച്ചായി. എനിക്കറിയാം നിന്റെ ചരിത്രം. എന്താ മോളെ? ആ അലക്സാണ്ടർ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. ആഹാ, ഇതൊന്ന് ചോദിച്ചിട്ടിന്റെ കാര്യം. അവന്റെ ജാടയും പത്രാസും എന്താ എന്താ ഓടനാട്ടം? അട്ടക്കുളകര മാഷേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇങ്ങനെ അത്താവുമാരുള്ള ട്രൂപ്പിൽ സഹകരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സ്ത്രീക്ക് വലുത് അവളെ ചാരിത്രമാണ്. അത് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു. ഇനി ഞാൻ വിശ്വസിച്ച് എങ്ങനെ ഇവിടെ കഴിയും? അലക്സാണ്ടറിൽ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. കാണിച്ച് ഭയങ്കര ചീപ്പായി പോയി. അതെ, ചീപ്പായി പോയി. അത് എന്ത് പ്രായച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്? ആ കുട്ടിയോട് താ മാപ്പ് പറയണം. അലക്സാണ്ടർ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല. പക്ഷെ അതിന്റെ പേരിൽ അലക്സാണ്ടർ ഇതുവരെ ആരോട് മാപ്പ് പറഞ്ഞിട്ടില്ല. പറയിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്റെ കരണത്തടിച്ചതിന് അവൾ എല്ലാവരും മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയണം. എല്ലാതെ അലക്സാണ്ടർ സ്റ്റേജ് കയറുന്ന ആരും കരുതണ്ട. ഒരു കാര്യം, അവൾ മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ ആളെ അയച്ചാൽ മതി, ഞാൻ വീട്ടിൽ കാണും. രജനി മാപ്പ് പറയാതെ അവൻ നാളെ സ്റ്റേജിൽ കേറില്ലെന്ന് പറഞ്ഞാ പോയിരിക്കുന്നു. അലക്സാണ്ടർ പറഞ്ഞാ പറഞ്ഞതാ. രജനി എന്തിനാ മാപ്പ് പറയുന്നത്? മര്യാദകേട് കാണിച്ച അവനല്ലേ. നാടകത്തിൽ അങ്ങനെ മര്യാദയും മര്യാദകളും ഒന്നുമില്ല. എന്റെ കർത്താവ്, നാളത്തെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് പോലീസ് അസോസിയേഷനാ. നാടകം നടന്നില്ലെങ്കിൽ ഇടികൊണ്ട് ചുരുളും. എന്റെ ദൈവമേ, പോയല്ലോ. അതെ, ഇതിനിറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. നാളെ തട്ടേക്കേറ്റാ നീ മൂക്കേ മുഹൂർത്തത്തിൽ ആളെ തപ്പിയെടുക്കാൻ പറയരുത്. അത് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ എല്ലാവർക്കും കൂടി സ്റ്റേഷനിൽ കയറി കിടക്കാം. അയ്യോ, ബന്ധപ്പെട്ട് ഓരോ കുറി കഴിക്കും തോറും സംഗതി പിന്നെയും പിന്നെ കുരുങ്ങണല്ലോ. അത് തന്നെയാണല്ലോ നാടകത്തിന്റെ പേരും, ഊരാ കൊടുക്കൽ. അറം പറ്റുന്ന കേട്ടിട്ട് അല്ല അത് പിന്നെ. എരുതീയിൽ എന്നെ ഒഴിക്കാതെ എന്തെങ്കിലും പരിഹാരം പറയേണ്ടത് ചെയ്യാ. ഞാൻ കാരണം നാടകം മുടങ്ങണ്ട. കുട്ടിക്കൃഷ്ണ അയച്ച് അയാളെ വിളിപ്പിക്കൂ, ഞാൻ മാപ്പ് പറയാം. അത് ശരിയാ. ഇപ്പൊ തന്നെ അലക്സാണ്ടർ ബസ് സ്റ്റാൻഡിൽ കാണും. ഞാൻ കയ്യോടെ വിളിച്ചോണ്ടാ. കുട്ടിക്കൃഷ്ണൻ നിൽക്ക്. അവനെ രജനി തല്ലിൽ ഒരു തെറ്റുമില്ല. അലക്സാണ്ടറോട് രജനി മാപ്പ് പറയുന്നത് നമ്മളെല്ലാവരും അവന്റെ മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യവാ. ആ, അത് ശരിയാ. ഒന്ന് വഴങ്ങി കൊടുത്താലേ മുട്ടു സൂചി കുത്തേണ്ടടുത്ത് കട്ടപ്പാറ കയറ്റുന്നവൻ അവൻ. നമ്മളങ്ങനെ ചുഴിഞ്ഞു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. രജനി മാപ്പ് പറയാന്ന് പറഞ്ഞല്ലോ, എത്രയും വേഗം സംഗതി സോൾവ് ചെയ്യാൻ നോക്ക്. ഇല്ല, രജനി മാപ്പ് പറയുന്നില്ല. പിന്നെ നാടകം എങ്ങനെ നടക്കും? അതിന് വഴിയുണ്ടാക്കാം. ഒരു 100 പ്രാവശ്യം പറഞ്ഞു തന്നല്ലോ ജയ. പോലീസുകാരെ പ്രോഗ്രാം അത് ഓർമ്മ വേണം. ഇന്നലെ ഒരു രാത്രി ഉണ്ടെങ്കിൽ 100 പ്രാവശ്യം പറയുന്നത്. നിങ്ങളുടെയൊക്കെ തടയടിച്ചിങ്ങാൻ കയറി അഭിനയിച്ചാൽ പോരാ, ഇപ്പൊ ഭരിക്കുന്നോ? ജയ ഒന്ന് പതുക്കെ, ഓഡിയൻസ് കേൾക്കും. ജയന്റെ ടെൻഷൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അടുത്ത് സ്വപ്ന സീന, ആനയെ പേടിക്കാൻ പിണ്ടത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് കാര്യസ്ഥം പറഞ്ഞാൽ ഉടൻ താൻ കയറണം.
കാര്യസ്ഥനെ ക്രൂരമായിട്ട് നോക്കണം. അപ്പൊ പരിമള എക്സിറ്റ് ആകും. ഉടൻ തന്റെ ഡയലോഗ്. സുഗന്ധി, നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ നമ്മൾ നേരെ സ്വപ്നങ്ങൾ എല്ലാം തകരും. അപ്പൊ രജന്റെ ഡയലോഗ്. നന്ദ, നമ്മുടെ സ്വപ്നങ്ങൾ തകരില്ല, അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അപ്പൊ സുഗന്ധി എന്ന് പറഞ്ഞുകൊണ്ട് നീ അവളെ കെട്ടിപ്പിടിക്കും. അത് ബുദ്ധിമുട്ടാണെന്ന് ഇന്നലെ പറഞ്ഞില്ലേ? കെട്ടിപ്പിടിക്കണം, എന്നാലേ സ്വപ്നം വർക്കൗട്ട് ആവൂ. കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ സ്വപ്നം വർക്കൗട്ട് ആക്കണ്ട. കെട്ടിപ്പിടിച്ചാലേ ലൈറ്റ് ഓഫ് ആവൂ. തമ്പുരാന്റെ കൽപ്പന എനിക്ക് അനുസരിച്ചേ മതിയാകൂ. എന്നാൽ ആ തമ്പുരാന്റെ മകളാണ് കൽപ്പിക്കുന്നത്. നന്ദഗോപാലിനെ വിളിക്കൂ. വന്ന് വന്ന് ആനയും പഠിക്കണം, ആനയുടെ പിണ്ടത്തെ പഠിക്കണോ? എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, വിളിക്കാന്ന് പറയായിരുന്നു. നന്ദഗോപാല, അനുസരണ ശീലവും ഇപ്പൊ ഇല്ലാണ്ടായി. വിളിച്ചാലും വരാണ്ടായി. ഒന്നുകൂടെ വിളിച്ചു നോക്കല്ലേ. നന്ദഗോപാല, ഇപ്പോഴെങ്കിലും വന്നല്ലോ. സുഗന്ധി, നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ നിന്റെ സ്വപ്നങ്ങളെല്ലാം തകരും. നന്ദേട്ടാ, നമ്മുടെ സ്വപ്നങ്ങൾ തകരില്ല, അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. സുഗന്ധി. നന്ദേട്ടാ, കരുതിയ തൂണീരം കണ്ണുകൾ മൂടി മയങ്ങിയ സംഗീതം.
കണ്ണുകൾ തൂറിയ സിന്ദൂരം നിന്റെ കാർ കൂന്തൽ കടലിൽ ഞാൻ തുകയാകുമ്പോ അതിലേഴു ജന്മമീനം മാഹി ഇതെന്തിനുള്ള പുറപ്പാടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. താൻ ഡ്രാമ ട്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വിലക്കിയതാ. ഇപ്പൊ ജയനെ കൂടി എന്നെ തള്ളിയിറക്കാന്ന് പറഞ്ഞാൽ എന്നെ ആരും തള്ളിയിറക്കൊന്നുമല്ല. അച്ഛനും ഫ്രണ്ട്സും മറ്റുള്ളവർ മുന്നിൽ നാണം കിടന്ന ഒരു അവസ്ഥ വന്നപ്പോ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നത്. ദാറ്റ്സ് ട്രൂ, ബട്ട് മാലിനി എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നാടകം കണ്ടായതോ ഫ്രണ്ട് അവളെ ടെലിഫോണിൽ വിളിച്ച് അറിയിച്ചത്. ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചെന്നോ എന്തൊക്കെയോ ആഭിജാത്യമുള്ളവർക്ക് ചേർന്ന പണിയാണോ നീ കാണിച്ചത്? ഒരു നാടകത്തിൽ അഭിനയിച്ചു വന്നതിന് ഇളകി പോകുന്ന അന്തസ്സും ആഭിജാത്യം ഒന്നുമല്ല ഈ കുടുംബത്തിനുള്ളത്. വേണ്ടാതീരം കാണിച്ചിട്ട് നീ എന്നോട് അതിലാവർത്തം പറയുന്നു. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ജയൻ ഇന്നലെ സ്റ്റേജിൽ കയറേണ്ടി വന്ന സാഹചര്യം ഞാൻ തന്നോട് വിശദമായി പറഞ്ഞതല്ലേ? ആ നടന്നത് നടന്നു. മേലിൽ ആവർത്തിക്കില്ലെങ്കിൽ മാത്രം ജയൻ അങ്ങോട്ട് വന്നാ മതിനാ അവൾ എന്നോട് പറഞ്ഞയച്ചത്. ജയൻ എന്ത് പറയുന്നു? നാടകത്തിൽ തുറന്ന് അഭിനയിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ മേലിൽ അഭിനയിക്കില്ലെന്ന് മാലിനിക്ക് ഉറപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ സീസൺ അവസാനിക്കുന്നതിന് അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വിട്ടിച്ചൊന്നുമല്ല, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ. ഇനി ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോയെന്ന് കരുതി ഞാൻ പൊട്ടി കരയാനൊന്നും പോകുന്നില്ല. ഈ നാടക ഏർപ്പാട് ഇനി എന്തൊക്കെ വേനയാണോ വരുത്തി വെക്കാൻ പോകുന്നത്? എന്റെ സതീശൻ പോയി, ദേ ഇപ്പോ ജയൻ ആലോചിച്ചു വെച്ചിരുന്ന കല്യാണവും മുടങ്ങി. ആണുങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാരണം നമ്മൾ പെണ്ണുങ്ങളായി ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ടി വരുന്നത് എന്നാ ചെയ്യാനാ? എത്ര വിഷമിച്ചാലും വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതുപോലെ നടക്കും. അതുള്ളതാ, ഏതായാലും നാടകമെന്നും പറഞ്ഞ് നനഞ്ഞിറങ്ങിയതല്ലേ, ഇനി പൂതി തീർന്നു കുളിച്ചു കയറട്ടെ. സൂസന്നയ്ക്കേ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, അതാ അങ്ങനെ പറയുന്നത്. രജനികാരണ ജേട്ടന്റെ കല്യാണം മുടങ്ങിയെന്ന് ആരാ പറഞ്ഞേ? അലക്സാണ്ടർ പോയതുകൊണ്ടല്ലേ തമ്പിസാറിന്റെ മോന് അഭിനയിക്കേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ ആ പെണ്ണിന്റെ വീട്ടുകാര് ആലോചന വേണ്ടെന്ന് വെച്ചത്. ഓ അങ്ങനെ, ആ പൊങ്ങച്ചക്കാരിയായിട്ടുള്ള കല്യാണം നടക്കാത്തത് തന്നെ ഭാഗ്യം. ജേട്ടന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. സത്യം പറഞ്ഞ രജനി കാരണം ജേട്ടൻ രക്ഷപ്പെട്ടു. ആ നാടകക്കാരിയെ സൂസന്റെ ഇവിടെ ജോലിക്ക് നിർത്തിയോ? ഓ മോളെക്കുട്ടിയുള്ളപ്പോ ഇവിടെ എന്നാത്തിനാ ഒരു ജോലിക്കാരി? നേരം കിട്ടുമ്പോഴൊക്കെ രജനി ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരും, വേണ്ടാന്ന് പറഞ്ഞാ കേക്കത്തില്ല. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണാ. ഏതോ പേര് കേട്ട കുടുംബത്തിലേതാ, ഗതികേട് കൊണ്ട് നാടകത്തിന് ഇറങ്ങിയതാ. ഇതൊക്കെ എത്ര കാര്യങ്ങളാണെന്ന് ആർക്കറിയാം. അതെ അതെ, ഇവളെ സതിക്കും വലിയ കാര്യാ. ആ ഞാൻ ഇറങ്ങട്ടെ സൂസന്നെ. ശരി, സുമിത്ര വരുന്നുണ്ടോ? വാ വരട്ടെ ചേട്ടാ. ഓമന ചേച്ചി, ഓടനാവട്ടെ ഓമന ചേച്ചി. എന്തേ അവിടെ റിഹേഴ്സൽ നടക്കുമ്പോ ചേച്ചി ഇവിടെ നിന്ന് ഉറങ്ങിയാൽ എങ്ങനാ? ചേച്ചി കയറേണ്ട സമയമായി ചെല്ലേ. ഇനി എന്തോന്ന് റിഹേഴ്സല്? ജയന്തിക്കും ജയമോഹൻ സാറിന് ഒരു ദിവസത്തെ റിഹേഴ്സലിലേ കൊടുത്തുള്ളൂ. അലക്സാണ്ടറേക്കാൾ നന്നായി ജയൻ സാർ അഭിനയിച്ചെങ്കിലും ഇന്നലത്തെ കളി ഒരു ഞാനിന്മേൽ കളിയായിരുന്നു. പക്കാ റിഹേഴ്സൽ കൊടുത്ത് നാടകമൊന്നും മുറുക്കിയെടുത്തില്ലെങ്കിൽ അഭിപ്രായം പോകും. ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ റിഹേഴ്സൽ നിന്ന് കൊടുക്കാനേ എന്നെ കിട്ടില്ല. ഞാൻ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച നടിയാ. ഒത്തിരി റിഹേഴ്സൽ എടുത്താൽ കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് സർക്കാർ തിരിച്ചു മേടിക്കുമോ? മേടിക്കും.
എനിക്ക് പകരെ ഡൂപ്പിട്ട് ചെയ്യാൻ പറ. ചേച്ചി ദേഷ്യപ്പെടണ്ട, ചേച്ചിയുടെ ഭാഗം ഞാൻ അഭിനയിച്ചോളാം. എന്റെ ദൈവമേ വൈശാഖൻ. എനിക്കൊന്ന് മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന എന്തിനാ? അറിയാത്ത പുള്ളിക്ക് ചൊറിയും പറയും. ഓ വരൂ വൈശാഖൻ. ഹായ്. അന്ന് വാങ്ങിയ 25 രൂപ. അയ്യോ വേണ്ടായിരുന്നല്ലോ. കട ഇട്ടോണ്ടിരുന്ന എനിക്ക് ഭയങ്കര ടെൻഷനാ. അയ്യോ റിഹേഴ്സൽ നടക്കാണെന്ന് തോന്നുന്നു. ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഏയ് ഒരിക്കലുമില്ല. ഊരാക്കുടുക്കൾക്ക് നിറയെ ബുക്കിംഗ് ഉണ്ടെന്ന് കേട്ടല്ലോ. ഈശ്വരാധീനം കൊണ്ട് എന്റെ നാടകങ്ങൾക്ക് സ്റ്റേജ് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടില്ല. വൈശാഖൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അടുത്ത വർഷം ഞങ്ങളുടെ സമിതിയിലൊന്ന് സഹകരിച്ചുകൂടെ? സഹകരിച്ചുകൂടെ? അത് അപ്പോട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ആ ഒരു മിനിറ്റ്. ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ട് എന്റെ ഭാര്യ ഒന്ന് ഇറങ്ങി വന്നു. സുഖമാണോ എന്നൊന്ന് ചോദിച്ചു. നിങ്ങളുടെയൊക്കെ ഭാര്യമാര് ഇങ്ങനെയാണോ? അല്ല, അതിപ്പോ ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ. അല്ല, ആ പട്ടി കഴിവറുമ്പോൾ വരില്ല. അവളോട് ചോദിക്കട്ടെ. ഒരു വീഴ്ച. എന്റെ ഭാര്യ തന്നെ നിനക്ക് തന്നെ എന്റെ ഭാര്യ നിന്റെ വീട്ടിൽ കൊണ്ടിട്ട് തന്നാ മുല്ല. ഒന്ന് നോക്കിക്കോ.
അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. അയ്യോ, അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. യോഗം ഇത് വാർദ്ധക്യ പുരാണം, ഇതിലെല്ലാം പുലിവാല് പിൻകാലം, അത് ചൊല്ലാനാണം ഇനി എന്തെല്ലാം ചേര്. അവൻ ആ പെണ്ണിന്റെ ഭർത്താവ് തന്നെയാണെന്നാ എനിക്കിപ്പോ സംശയം. ചോദിച്ചിട്ട് അവൾ ഒന്നും പറയുന്നില്ലല്ലോ. അയാൾക്ക് പ്രാന്തായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമായിട്ട് വന്ന മനുഷ്യൻ പെട്ടെന്ന് ആളാകെ മാറുമോ? ആ ഏതായാലും രജനിയുടെ കാര്യം കഷ്ടം തന്നെ. ആശുപത്രിയിലെന്നും പറഞ്ഞു പോയിട്ട് നമ്മുടെ സാറന്മാരിത് എവിടെ പോയി കിടക്കുന്നു? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനിയെങ്കിലും തമ്പി സത്യം പറയാം, തനിക്ക് ഞങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? എന്ത് വൈരാഗ്യം? താൻ പ്രേമിച്ച പെണ്ണിനെ ഞങ്ങൾ കെട്ടിയോ? താൻ മോഹിച്ച മണ്ണ് ഞങ്ങൾ സ്വന്തമാക്കിയോ? അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല. പിന്നെ താൻ എന്തിനാണോ ഞങ്ങളെ പിടിച്ച് തിരുവാതിരത്തി ചേർത്തത്? തമ്പി, ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. ഇതിൽ ഭേദം എയ്ഡ്സ് രോഗിയെ കുത്തിവെച്ച് സിറിഞ്ചുകൊണ്ട് ഞങ്ങളെ കുത്തുത്തായിരുന്നു. ബ്രിട്ടീനിലെ വെഞ്ചോയിയെ കണ്ടുപിടിച്ച വഴി കൊള്ളാം. സർവീസിലിരുന്ന കാലത്ത് ഒന്നുമില്ലെങ്കിലും ആരുടെ തല്ലുകൊള്ളേണ്ടി വന്നിട്ടില്ല. അതെ. കുറ്റപ്പെടുത്താനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്? കുറ്റപ്പെടുത്തുന്നതിലാണോ തെറ്റ്? എല്ലാത്തിനും താൻ ഒരുത്തന കാരണക്കാരൻ. എന്റെ മോൻ പോയ വിഷമം ഞാൻ സുമിത്രയെ പോലും അറിയിക്കാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുക, അതിന്റെ നിങ്ങൾ തനിക്ക് മനസ്സിലാവത്തില്ല. തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കളയില്ല കൂടെ അവനും അവളും അമ്മാവിന്റെ കൂടെ മദ്രാസിൽ സന്തോഷമായിട്ട് കഴിയാനെന്ന് കത്ത് വന്നില്ലേ? ഇനി എന്നാത്തിനാ പല്ലടവത്തി മണപ്പിക്കുന്നത്? എല്ലാ തെറ്റും ഞാൻ ഏൽക്കുന്നു. കലയോടുള്ള താല്പര്യം കൊണ്ട് ചാടിപ്പോയതാ, പക്ഷെ അതിലെ ചുഴികളും മലരികളും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. തോറ്റുപോയി നിങ്ങളുടെ മുമ്പിൽ. ഇനിയൊന്നും ആലോചിക്കാനില്ല, നാളെ തന്നെ പ്രൂഫ് പിരിച്ചു വിട്ടേക്കാം. ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. പേടിക്കാനൊന്നുമില്ല, കയ്യിൽ കുറച്ച് ആഴത്തിൽ മുറിവുണ്ട്. രണ്ടു ദിവസത്തിനും ഡിസ്ചാർജ് ചെയ്തേക്കും, വീട്ടിലറിയിക്കണോ? ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കാൻ പരിമളനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈശാഖൻ ഇത്ര വയലന്റ് ആവാൻ എന്താ ഉണ്ടായത്? വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഓമന കുട്ടമ്പിള്ള സാറേ, ഓമന കുട്ടമ്പിള്ള സാറേ, ഒന്നിങ്ങി ഇറങ്ങി വന്നേ. എന്തിനാ രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നത്? ആ രജനിയെ കാണാനില്ല. Thank you.
നല്ല വിവരം കിട്ടിയോ? ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഞാൻ ആലോചിച്ചിട്ട് പോലീസിൽ അറിയിക്കുന്നത് ആ ബുദ്ധി. എന്നാ ചെല്ലേ. എന്റെ പേര് രാമപൊതുവാൾ, രജനിയുടെ അച്ഛനാ. മോളെ കാണാൻ വന്നതാണെങ്കിൽ അവൾ ഇവിടെ ഇല്ല. ഇന്നലെയാ വൈശാഖം വന്ന്, എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? പോലീസ് കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പുറപ്പെടുവായിരുന്നു. അയ്യോ, എല്ലാം ഞാൻ അറിഞ്ഞു, മോളെല്ലാം പറഞ്ഞു. രജനി പറഞ്ഞു. രജനി എവിടെയുണ്ട്? വീട്ടിലുണ്ട്. ഇതൊരുമാതിരി ഏർപ്പാടായി പോയല്ലോ, പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലേ. മനുഷ്യന് ഇവിടെ കിടന്ന് തീ തിന്നുകയായിരുന്നു. പറയാതെ പോകേണ്ടി വന്നതിൽ എന്റെ കുട്ടിക്ക് വലിയ വിഷമമുണ്ട്. നാണക്കേട് കൊണ്ടാ യാത്ര ചോദിക്കാൻ നിൽക്കാഞ്ഞത്. അവൾ എന്നെ വല്ലാതെ നിർബന്ധിച്ചിട്ടാ വയ്യാഞ്ഞിട്ടും വിവരം പറയാൻ ഞാൻ ഇത്രടം വരെ വന്നത്. അവള് കാരണം നിങ്ങൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കണമെന്നേ ഈ വൃദ്ധന് പറയാനുള്ളൂ. അത്രയ്ക്ക് വേദന തിന്നവളാ എന്റെ മോള്. വൈശാഖ തന്റെ കണ്ണുകൾ കഥ വിട്ട് ചലിക്കുന്നല്ലോ. വൈശാഖനെ എനിക്കിഷ്ടമായിരുന്നു. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല, എന്റെ മകളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഞാൻ അവനെ കണ്ടുപോയി. രജനിയും വൈശാഖനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ചെണ്ടക്കാരൻ ഗോവിന്ദന്മാരാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാവണം ഞാൻ അങ്ങനെ കണ്ടത്. അല്ലെങ്കിൽ 12 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട എന്റെ മോൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള തിടുക്കമായിരുന്നെന്ന് കൂട്ടിക്കൊള്ളൂ. വിവാഹകാര്യം സൂചിപ്പിച്ചപ്പോ അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ രജനി, അച്ഛന് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? അത് ഗോവിന്ദമാരാര് പറഞ്ഞപ്പോ. മാരാര് ചെണ്ട കൊട്ടിയപ്പോ അച്ഛനങ്ങ് വിശ്വസിച്ചു. അച്ഛന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വൈശാഖനെ ഗുരുവിന്റെ മകളായിട്ട് എന്നെ കാണാൻ കഴിയാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോ അവൾ സമ്മതിച്ചു. എന്റെ മോള് എന്നേക്കാൾ വലിയവളാണെന്ന് ഞാൻ അറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഗുരു ശിഷ്യന് കൊടുത്ത വാക്ക് തെറ്റരുതെന്നവൾ കരുതി കാണും. സ്ത്രീധനമായിട്ട് ആകെയുള്ള 50 സെന്റ് സ്ഥലവും താമസിക്കുന്ന തറവാടും ഇഷ്ടദാനമായിട്ട് വൈശാഖന്റെ പേർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ആ വിവാഹം നടന്നു. ആദ്യ രാത്രിയിൽ തന്നെ അവർ തമ്മിൽ തെറ്റി. അവൻ എന്റെ മകളെ ഒരു ഭാര്യയായി കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം പോലും അവർ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു വൈശാഖൻ. സ്ത്രീകളെ വശീകരിച്ച് നശിപ്പിക്കുന്നത് അവനൊരു തമാശയായി. ജീവിതത്തിന്റെ താളം തെറ്റുന്നത് അവൻ പോലും അറിഞ്ഞില്ല. കഥകളി ഉപേക്ഷിച്ച് അവൻ നാടക കമ്പനിയിൽ ചേർന്നു. ദുർനടത്തത്തിന് പണം തികയാതെ വന്നപ്പോ ഏതോ നാടക മുതലാളിയിൽ നിന്നും വലിയൊരു തുക കൈപ്പറ്റി. പകരം രജനി അവൻ നാടകത്തിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചു. നിങ്ങൾ കെട്ടിയ താലി ഓർത്തെങ്കിലും എന്നിങ്ങനെ ഉപദ്രവിക്കരുത്. വിവാഹമോചനത്തിന് കേസ് കൊടുക്കാൻ എന്റെ മോളെ നിർബന്ധിച്ചത് ഞാനാ. അവളെതിരൊന്നും പറഞ്ഞില്ല. അത്രയ്ക്ക് അനുഭവിച്ചു എന്റെ കുട്ടി. ദിനേശൻ സാർ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. ആ ഗ്ലാസ്സിലോട്ട് മദ്യം ഒഴിച്ചു കൊടുക്ക്.
അങ്ങനെ പോയാലോ? ഇവിടെ ഇരിക്ക. അവൻ എന്റെ മോളെ തന്നെ വിൽക്കാൻ ശ്രമിച്ചപ്പോ അവളെ രക്ഷിക്കാൻ ആ ഒരു പോംവഴിയെ ഞാൻ കണ്ടുള്ളൂ. ബന്ധം വേർപെടുത്തിയിട്ടും അയാൾ ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ? നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെട്ടൂടെ? ദൈവം അത്രയ്ക്ക് കാരുണ്യവാനല്ലോ. വിവാഹമോചനം നടന്നില്ല, ബന്ധം വേർപെടുത്താൻ അവൻ തയ്യാറല്ലെന്ന് കോടതി പറഞ്ഞു. ഒരു വീണ്ടു വിചാരത്തിന് കോടതി 6 മാസത്തെ സമയം അനുവദിച്ചു. അടുത്ത ആഴ്ച ആ കേസിന്റെ വിധി. ആരോഗ്യം ക്ഷയിച്ച് കഥകളി അഭ്യസിപ്പിക്കാൻ എനിക്ക് വയ്യാതായപ്പോ ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് രജനി വീണ്ടും നാടകത്തിന് പോയി തുടങ്ങി. പക്ഷേ അവൻ അതിനും അനുവദിച്ചില്ല. അവൾ സഹകരിക്കുന്ന സമിതികളിലൊക്കെ ചെന്ന് പ്രശ്നമുണ്ടാക്കും. അങ്ങനെ ആരും വിളിക്കാതെയായി. ഇവിടെയെങ്കിലും എങ്ങനെയും പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ സത്യം മറച്ചുവെച്ച് അവള് നിങ്ങളുടെ സമിതിയിൽ ചേർന്നത്. നിത്യരോഗിയായി എന്നെ പോറ്റാൻ വേറെ എന്താ ഒരു വഴി? വിവാഹമോചനം നടന്ന സ്വത്ത് തിരികെ തരണമെന്ന് കരുതിയാവണം അവൻ അതിന് സമ്മതിക്കാത്തത്. സ്വത്ത് അവൻ എടുത്തോട്ടെ, അവളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. നിങ്ങളെ പറ്റിയൊക്കെ അവൾക്ക് വലിയ മതിപ്പാ. ഒന്നും അവളെ കൊണ്ട് വിശദീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാ എന്നെ പറഞ്ഞയച്ചത്. ഒരപേക്ഷയുണ്ട്, അവളെ സമിതിയിൽ നിന്ന് പിരിച്ചയക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ വിശ്വസിച്ച് മുട്ടാൻ വേറെ വാതിലില്ല. ഒന്നും പറയാത്തത് രജനിയെ തിരിച്ചു വിളിക്കണ്ടേ? ട്രൂപ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് രജനിയെ തിരിച്ചു വിളിച്ചിട്ട് എന്താ കാര്യം? ട്രൂപ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ചോ? ആര്? തമ്പി പറഞ്ഞു ട്രൂപ്പ് പിരിച്ചുവിടാൻ. തമ്പിക്ക് വേണ്ടാത്തത് പിന്നെ ഞങ്ങൾക്ക് ഇതിന്? പ്രശ്നങ്ങൾ നേരിടാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ തുടങ്ങാൻ പോയത്? സമിതി പിരിച്ചുവിട്ടിട്ട് ഇതിൽ സഹകരിച്ചവർക്കൊക്കെ 1 വർഷത്തേക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കൂ. ട്രൂപ്പ് പിരിച്ചുവിടുന്നില്ല, നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ നടത്താം. ഇവിടെ വാടകയ്ക്കാണോ? അതെ. സ്വന്തം വീടും സ്ഥലവും വൈശാഖം കൈവശപ്പെടുത്തിയല്ലേ. ആരാ രജനിയത്? തിരുവാതിര തിയേറ്റേഴ്സ്. ഞങ്ങൾ വിചാരിച്ചു നിന്റെ കെട്ടിയന്റെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. എന്റെ കുഞ്ഞെ, ആ താന്തോന്നി അവിടെ വന്ന് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ഈ കൊച്ചിനെ സമിതി എന്ന് പറഞ്ഞയക്കല്ലേ? ആര് പറഞ്ഞയച്ചു? രജനി ആരോടും പറയാതെ ഓടിപ്പോന്നതല്ലേ. മടങ്ങി വരണമെന്ന് പറയാനാ ഞാൻ വന്നത്. അച്ഛമ്മേ, രജനി. സതി വരൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വന്നോളൂ. സതി, രജനിക്ക് മുകളിലത്തെ മുറി തുറന്നു കൊടുക്ക്. അച്ഛമ്മേ, റിഹേഴ്സൽ കഴിയുന്നവരെ രജനി ഇവിടെ താമസിക്കട്ടെ.
ഇനി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് അത്ര പന്തിയല്ല, അതുകൊണ്ടാ. നീ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. ട്രൂപ്പ് തുടരാൻ തീരുമാനിച്ചതും രജനിയെ കൂട്ടിക്കൊണ്ടുവന്നതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അച്ഛനെങ്കിലും മനസ്സിലാക്കണ്ടേ, അച്ഛമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരൊക്കെ പഴയ ആളുകളാണ്. ആ രജനിയെ നീ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചതുവരെ സംഗതി ഓക്കെ. പിന്നെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും പ്രതിഷേധം നീ കാര്യമാക്കണ്ട. പക്ഷെ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരണം, അല്ലാതെ പിന്നെയും സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ടായി അത് വേറൊരവസ്ഥയിലേക്ക് മാറരുത്. എന്താ എന്താണ് അങ്ങനെ വല്ലതും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? മനസ്സിലെന്താണ്? രജനിയെ എന്തിനാ ഇവിടെ താമസിപ്പിച്ചതെന്നാ ചോദിച്ചത്? അവരെ ഇനി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് റിസ്ക്കാണ്. ക്യാമ്പ് തുടങ്ങിയ കാലത്ത് ഇവിടെ നടികളെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് നീ വാശി പിടിച്ചത് മറന്നോ? രാജശേഖരനോടും മാലിനിയോടുമുള്ള വാശിയാണോ, അതോ ഇനി വേറെ വല്ലതും നീ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യാമോ? നീ തട്ടിയെടുത്തല്ല അവളെ? അതെ, എന്തിനാണെന്ന് അറിയണ്ടേ? അവളെ കെട്ടാൻ. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് വരാം, വേളയോ? പോനെ, അയാളെ മടക്കി അയക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ല ഞാൻ. എന്റെ മനസ്സിൽ അങ്ങനൊന്നുണ്ട്, സഹതാപം കൊണ്ടല്ല. അച്ഛമ്മ എന്ത് കേക്കാൻ ഇവിടെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നേ? അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ പെണ്ണിനെ അവൻ കിട്ടുമെന്ന്. അതിന് അച്ഛമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ?
ആ ചേച്ചി നല്ലതാ, ചേട്ടൻ കെട്ടൊന്ന് കെട്ടിക്കോട്ടെ, ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് നമുക്ക് നോക്കാലോ. നീ പൊടി. ഈശ്വര, ഇങ്ങനൊരു കല്യാണം കാണാൻ വേണ്ടിയാണോ നീ എന്നെ ഇട്ടോണ്ടിരുന്നത്? ഇന്നലെ കണ്ടപ്പോ നിങ്ങളുടെ കല്യാണം എപ്പോഴാന്ന് ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴാണ് കല്യാണം? തമ്പി, തന്റെ മാനസികാവസ്ഥ മറ്റാരെക്കാളും എനിക്കറിയാൻ പറ്റും. ഏതായാലും വലിയ ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടല്ലോ. ഇതോടെ ഒരുപക്ഷെ ജയന്റെ മനസ്സ് മാറിയേക്കാം. മാറില്ലടോ. അവളെ കെട്ടുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അവന്റെ മുഖം കണ്ടതാ. ഉള്ളി തട്ടിയ അവനത് പറഞ്ഞു. എനിക്കൊരുത്തരുള്ളത് ഗൾഫിലായത് ഭാഗ്യായി, അല്ലെങ്കിൽ അവൻ ആ ഓടതാവട്ടോ അവനെ അടിച്ചോണ്ട് പോയേന്. തുടക്കം മുതലേ ഒരുപാട് ഏടാകുടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജയമോഹനിൽ നിന്ന് ഇങ്ങനൊരു വഴിത്തിരിവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. സൂസന്നെ ഞാൻ പെണ്ണു കാണാൻ ചെന്നപ്പോ സത്യത്തിൽ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടത് അവളുടെ സാരി കണ്ടിട്ടാ. ജയന് രജനിയോട് സ്നേഹം തോന്നിയത് അവളുടുത്തിരുന്ന തുണിയും മണിയും കണ്ടിട്ടൊന്നും അല്ല. അങ്ങനെയാണ് അതുപോലെ തുണി മേടിച്ചുകൊടുത്ത് പ്രശ്നം പരിഹരിക്കാറുന്നില്ലേ? താ മൃഗങ്ങളെ പോലെ ചിന്തിക്കല്ലേ ചെറിയാച്ചാ. നിങ്ങൾ കാര്യത്തിലേക്ക് വാ. അവൻ ഒരു തീരുമാനം എടുത്താൽ എടുത്തതാ. കൊച്ചുനാളിലെ ഉള്ള ശീലമാ അതാ എനിക്ക് പേടി. താൻ വിഷമിക്കണ്ടോ തമ്പി, അവൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അവൾക്ക് ഇഷ്ടമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. സംഗതി അറിഞ്ഞ പിന്നെ തമ്പി അമ്മയൻ ജലപാനം കഴിച്ചിട്ടില്ല. ഈ ജയൻ ഒരു എടുത്തിയാട്ടക്കാരന്, എന്തെപ്പ ചെയ്യുമെന്ന് അവന് പോലും അറിഞ്ഞുകൂടാ. ഞങ്ങൾ ട്രൂപ്പ് തുടങ്ങാൻ പോയപ്പം പാരവയ്ക്കാൻ നടന്നവനാ ഇവൻ. ആ ജയനല്ലേ ഒരു സുപ്രഭാതത്തിൽ ട്രൂപ്പിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തത്. അതുപോലൊരു സംഭവമായിട്ട് ഇതും കരുതിയാ മതി. വൈശാഖനും രജനിയുമായിട്ടുള്ള ഡൈവോഴ്സ് ഇന്നോ നാളെയോ നടക്കുമായിരിക്കും. എന്നാൽ ഉടനെ വേറൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോ. അതെ, അങ്ങനെ ഒരു ജീവിതം ഞാൻ മോഹിച്ചിട്ടില്ല. ഞാൻ കാരണം ആരും വേദനിക്കരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതാ എന്റെ ജീവിതം ഇങ്ങനെയായത്. ആർക്കും ഒരു ഭാരമാവാതെ ഇത് അവസാനിപ്പിച്ചാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ. അച്ഛനെ ഓർത്തിട്ട് മാത്രം. അയ്യോ കരയാതെ കുട്ടി, ദുഃഖവും പ്രയാസവും ഇല്ലാത്തവരാരാ ഉള്ളത്? ഉള്ളത് പറഞ്ഞാൽ ഈ ആണുങ്ങൾ മുഴുവൻ സ്വാർത്ഥന്മാരാ.
തമ്പി തമ്പിയുടെ സ്വാർത്ഥത പറഞ്ഞു, ഞാൻ ഞങ്ങൾ കുട്ടിയെ അറിയിച്ചു, അങ്ങനെ കരുതിയാ മതി. ആരെ കെട്ടണം ആരെ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റേഴ്സാ. രജനിക്ക് ജയനെ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറ, ഞങ്ങളെ കല്യാണം നടത്തിത്തരാം. അതെ, സർവീസിലിരുന്ന കാലത്ത് ഒത്തിരി പേരുടെ പ്രാക്ക് കിട്ടിയിട്ടുള്ളതാ. ഇനി വയസ്സാം കാലത്ത് സ്നേഹിക്കുന്നവരെ തമ്മി പിരിച്ചിട്ട് ആ ശാപം കൂടി വലിച്ചു വെക്കണോ? രജനി, ഒരു ഒളിച്ചോട്ടത്തിലുള്ള ധൈര്യം സംഭരിക്കൂ. കേരളത്തിന്റെ ബോർഡർ കടക്കുന്നവരെ വിവരം തമ്പി അറിയാതിരിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. കിണറ്റിലെ വെള്ളത്തിൽ ആ മുഖം ഒന്ന് കഴുകൂ, അല്പം ആശ്വാസം കിട്ടും. ഒക്കെയുള്ളൂ. പാവം. രജനിയെ പിന്തിരിപ്പിക്കാമെന്ന് തമ്പിക്ക് വാക്കുകൊടുത്തിട്ടല്ലേ നമ്മൾ പോന്നത്? അതെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ജയനെ വിവാഹം ചെയ്ത കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രജനിയെ നമ്മൾ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടി നമ്മുടെ മുമ്പിൽ നിന്ന് മറയില്ലാതെ കരയുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ സുന്ദരിമാരുടെ കണ്ണുനീര് തനിക്ക് ഒരു വീക്ക്നെസ് ആണല്ലേ. തമ്പി സാറും മുത്തശ്ശിയൊക്കെ വളരെ നല്ലവരാ. എന്റെ പേരും പറഞ്ഞ് അവരെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തല്ലോ. ആ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ 14-ാം തീയതി കേസിന്റെ അവധിയാ. കൂട്ടിക്കൊണ്ടു പോവാൻ അച്ഛൻ വരും. പോയാ പിന്നെ എന്റെ വീട്ടുകാർ വേദനിക്കുമെന്ന് കരുതിയാണോ? അതോ അവർ സമ്മതിക്കും? ഞാൻ സമ്മതിപ്പിക്കാം. എന്താ കാര്യം? രജനിയുടെ കേസ് നാളെയാ. അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. കൊണ്ടുപോകണം, അതിന് ഞാനെന്ത് വേണം? ഇവിടെ വന്നപ്പോഴാ എല്ലാം അറിഞ്ഞത്. കേട്ടപ്പോ സന്തോഷം തോന്നി. അവൾ ഒരു നിമിഷമെങ്കിലും ചിരിച്ചു കാണാനുള്ള ഒരച്ഛന്റെ അത്യാഗ്രഹം കൂട്ടിക്കൊള്ളൂ. സ്വീകരിച്ചില്ലേലും എന്റെ കുഞ്ഞിനെ ശപിക്കരുത്. എന്തായി കാണിക്കുന്നത്? പോയിട്ട് വരട്ടെ എന്ന് പറ മോളെ. അതെ, നാളെ രണ്ട് നാടകമുണ്ട്. ഞാൻ നാളെ കോടതിയിൽ വരാം. വരട്ടെ സതി, ചേച്ചി പോയിട്ട് വരില്ലേ?
ഒരു കാര്യം അറിയിക്കാനാ വന്നത്. വൈശാഖനിൽ നിന്ന് മോചനം നേടിയിട്ട് അവന്റെ കൂടെ കഴിയാന്ന് നീ മോയെ കണ്ടടി. അങ്ങനെ ഒരു രണ്ടാം കല്യാണത്തിന് നീ ഒരുങ്ങിയ ആ രാത്രി തന്നെ അവന്റെ അന്ത്യമാണെന്ന് കരുതിക്കൊടി. നാളെ കോടതിയില് തന്നോടൊപ്പം കഴിയാൻ അവൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാലേ ഈ ഒച്ച വെച്ചതും ഇടിച്ചതൊക്കെ വെറുതെ ആവും. എന്റെ കൂടെ പൊറുക്കാൻ വേണ്ടിയാണോ സാറേ ഈ വരട്ടെല്ലാം? വൈശാഖം വാക്ക് മാറില്ല, കാറുമായി നാളെ കോടതി വരണം അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. ആ ശരി. അവന്റെ ഭീഷണി കേട്ട് മോള് പേടിക്കാതെ നാളെ കോടതിയിൽ തീർത്തു പറഞ്ഞേരെ അവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന്. അതോടെ ദുരിതങ്ങളെല്ലാം തീരും. തന്റെ ഇടവും ആത്മാർത്ഥതയും ഉള്ളവനാ ജയൻ, അത് മോള് മറക്കരുത്. വൈശാഖനും നിങ്ങളും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിങ്ങൾ സമർപ്പിച്ചിരുന്ന ഹർജിയിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഈ കോടതി 6 മാസം സമയം അനുവദിച്ചിരുന്നു. വിവാഹമോചനം ഒഴിവാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വീണ്ടു വിചാരത്തിന് വേണ്ടിയാണ് സമയം അനുവദിച്ചതെന്ന് അറിയാമോ? അറിയാം. നിങ്ങളുടെ ഭർത്താവിനെതിരെ ഹർജിയിൽ നിങ്ങൾ പറഞ്ഞിരുന്ന പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് വിവാഹമോചനം ആവശ്യമില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കേട്ടു. നിങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണോ? വൈശാഖനുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. Thank you.
എന്റെ മോക്ക് വേണ്ടി അച്ഛൻ ആദ്യമായി ഒരു ശരി ചെയ്തു. തമ്പി മണി ആറായടോ. മക്കളെങ്ങോട്ടാ? ഇന്ന് രജനിക്ക് ചെക്കപ്പുണ്ട്, സൂക്ഷിച്ചു പോണം. റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമാണേ. മരുമോക്ക് ഇത് എത്ര മാസമായടോ? ആറോ ഏഴോ? ഏഴ്. മൂന്നാല് വർഷങ്ങൾ പോയ പോക്കേ. അച്ഛാ, അട്ടക്കുളങ്ങൾ അമ്പരേക്ഷം വിളിച്ചിരുന്നു നമ്മുടെ ഈ വർഷത്തെ പുതിയ നാടകത്തിന് പേരിട്ടെന്ന്. എന്താ പേര്? പിന്നെയും പുലിവാല്. ഓക്കേ.